സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സാൻ ചേട്ടാ, കേൾക്കുന്നുണ്ടോ? ഹലോ, താനൂൻ്റെ വീഡിയോ ഓഫാണ്, വീഡിയോ ഓഫാണ്. സാൻ ചേട്ടന് വല്ല കോള് വന്നിട്ടുണ്ടാവും. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇന്നത്തെ യോഗത്തിൽ വിശിഷ്ടാതിയായിട്ട് ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് മാസ്റ്റർ പ്രന്റേഴ്സിൻ്റെ പ്രസിഡന്റ് കമൽ ചോപ്ര സാർ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ഏകദേശം ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഇതിൽ കയറും, അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ അച്ചടി സംരക്ഷണ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം. സാനിച്ചേട്ടൻ കേൾക്കുന്നില്ലെന്നാണ്? വിജയൻ ചേട്ടാ, വിജയൻ ചേട്ടൻ തുടങ്ങിക്കോ. അൺമ്യൂട്ട് ചെയ്യാത്തതാ സാനു, അൺമ്യൂട്ട് ചെയ്തിട്ടില്ല താനു. ഓക്കെ, കേൾക്കാമല്ലോ അസന, കേൾക്കാമല്ലോ. കേൾക്കാം കേൾക്കാം കേൾക്കാം. അടുത്തതായിട്ട് യോഗത്തിന്റെ അടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. അടുത്തതായിട്ട് അധ്യക്ഷ പ്രസംഗമാണ്. 35 വർഷം മുമ്പ് KPA രൂപീകൃത കാലം മുതൽ തന്റെ സംഘാടക മികവുകൊണ്ട് നേതൃരംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ശ്രീ വൈ വിജയൻ അവർക്കാണ് ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നത്. 14 ജില്ലകളിലുമുള്ള KPA ഭാരവാഹികളെയും അംഗങ്ങളെയും ഒത്തൊരുമിച്ച് നിർത്തി ഈ സംഘടനയെ ഈ കോവിഡ് കാലത്തും ഏറ്റവും ഫലപ്രദമായി മുന്നോട്ട് നയിക്കുന്നത് അദ്ദേഹം കാണിച്ചിട്ടുള്ള നേതൃത്വ പാഠവും വളരെ എല്ലാവരും ശ്ലാഘിക്കപ്പെടുന്നതാണ്. വളരെ ആദരവോടുകൂടി അദ്ദേഹത്തിന് അധ്യക്ഷ പ്രസംഗം നടത്തുന്ന വിഷയം. താങ്ക് യു വക്കീലെ. ബഹുമാന്യനായ ഈ അച്ചടി സംരക്ഷണ ഭാരം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന പ്രൊഫസർ ഡോക്ടർ രാജേന്ദ്രകുമാർ അനായത്ത് സർ, എൻ്റെ പ്രിയ സഹോദരൻ ശ്രീ ആർ സുരേഷ് നമ്മുടെ മുഖ്യ രക്ഷാധികാരി, സഹോദര സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ മൻമോഹൻ ഷേണായി, എൻ്റെ മുൻഗാമിയും കാര്യദർശിയുമായ പി എ അഗസ്റ്റിൻ, സഹപ്രവർത്തകൻ സംസ്ഥാന സെക്രട്ടറി ഇ വി രാജൻ, സ്വാഗത പ്രസംഗകനും സംഘടനയുടെ കാര്യദർശിയും ജനറൽ സെക്രട്ടറിയുമായ ശ്രീ അസൈന, പ്രിയങ്കരനായ ട്രഷറർ ശ്രീ അശോക് കുമാർ, സംസ്ഥാന ഭാരവാഹികളെ, KMBA അംഗങ്ങളെ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ, വിവിധ യൂണിറ്റ് മേഖലാ ഭാരവാഹികളെ, പ്രിയമുള്ള പ്രസുടമകളെ, വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. കേരളത്തിലെ പ്രസ്വാരാണ് ആദ്യമായിട്ട് ഇന്ത്യയിലെ അച്ചടി സംരക്ഷണ വാരമായിട്ട് ഒരാഴ്ച ആചരിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് സ്വാഗത പ്രസംഗൻ പറഞ്ഞ പോലെ വിത്ത് പാകിയത് സംസ്ഥാന സെക്രട്ടറി ഇ വി രാജൻ അവറുകളാണ്. അത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഫലപ്രദമായി കൊണ്ടുവരുന്നു. ഓരോ കാലഘട്ടത്തിലും അച്ചടിയുടെ വിവിധ വികസനങ്ങളാണ് നടന്നത്. മര അച്ചടികളിൽ നിന്നും കമ്പോസിംഗ് സെറ്റിലായി, ലെറ്റർ പ്രസ്സായി, മിനി ഓഫ്സെറ്റായി, ഓഫ്സെറ്റായി, ഇപ്പോ ഡിജിറ്റലായി. ഡിജിറ്റലായിട്ട് വന്നപ്പോ പല പ്രസ്സുകാരുടെയും പണിയില്ലാത്ത രീതിയിൽ പേപ്പർലെസ്സിലേക്ക് നീങ്ങി. കാലഘട്ടം അച്ചടി പുരോഗതിയിലോട്ട് പോയപ്പോൾ പ്രസ്സുകാർ പിന്നിലോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 1985 7000-ത്തിലധികം പ്രസ്സുകാർ കേരളത്തിലുണ്ടായിരുന്നു. ഇന്ന് 3000-ത്തിൽ താഴെയായി അത് ചുരുങ്ങിയിരിക്കുന്നു. ഇനിയും എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് നിലനിർത്തുന്നതിന് വേണ്ടി പ്രസ് ഉടമകളെ, കേരളത്തിലെ അച്ചടിക്കാരെ ഇന്ന് നിലവിലുള്ള പ്രസ്സുകാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ മാർഗങ്ങൾ ഉണ്ടാക്കാം, അതാണ് ഈ ഒരാഴ്ച കാലം നമ്മൾ ആലോചിക്കുന്നത്. ഇതിനകം തന്നെ സമൂഹത്തില് രാഷ്ട്രീയ സാഹിത്യ രംഗത്ത് പലരും പ്രതികരണങ്ങൾ നടത്തി കഴിഞ്ഞു, ഇനിയും പ്രതികരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, സംഘടന കൂട്ടായിട്ട് ആലോചിക്കുന്നു എന്തു ചെയ്യാം. വിദഗ്ധരുമായി, രംഗത്ത് വിദഗ്ധരെ, അനായത്ത് സാറിനെ പോലെയുള്ള വിദഗ്ധരുമായി ആലോചിച്ച് നിലവിലുള്ള പ്രസ്സുകാരെ എങ്ങനെ സംരക്ഷിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുപോവാം,
അവർക്ക് എങ്ങനെ ആത്മവിശ്വാസം കൊടുത്ത് കൊണ്ടുപോകാം എന്ന ബഹുത്തായ ഒരു പദ്ധതിയാണ് ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനമാണ് ഇതിനെല്ലാം വിജയത്തിന് കാരണം. ഏറ്റവും ചെറിയ കടയിൽ ഇരിക്കുന്ന ഒരു സാധാ പ്രസുകാരൻ പോലും ഏറ്റവും വലിയ പ്രസവം ഉൾപ്പെടെ ഒരേ വീട്ടിലെ അംഗങ്ങളെ പോലെ ഒരു കുടുംബ അംഗങ്ങളെ പോലെ ഒന്നിച്ച് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നത് കാണുവാനാണ് ഈ കോവിഡ് കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് കഴിഞ്ഞത്. എല്ലാ സ്ഥലത്തും മറ്റേത് സംഘടനയെക്കാളും മറ്റേത് സംസ്ഥാനത്തെക്കാളും പരിപാടികൾ ഇട്ടുകൊണ്ട് അവരുടെ വ്യക്തി നഷ്ടങ്ങൾ അവിടെ പ്രിന്റിംഗ് ഇല്ലെങ്കിൽ പോലും ഉടപ്പിറപ്പുകളെന്ന് കരുതുന്ന മറ്റ് പ്രസുകാരെ സഹായിക്കുവാൻ എല്ലാം ഓടി നടന്ന് പ്രവർത്തിക്കുന്ന കൂട്ടത്തിലാണ് ഞങ്ങളൊരു വാരിച്ച സംരംഭം എടുത്തിരിക്കുന്നത്. എങ്ങനെ നിലവിലുള്ള പ്രസുകാരെ നിലനിർത്താം, അച്ചടി എങ്ങനെ ഇവിടെ നിലനിർത്താം, അച്ചടി പ്രസക്തി കുറയാതെ സർക്കാരുകൾ മാറി മാറി വരുന്ന സർക്കാരുകളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പ്രഖ്യാപിക്കുന്ന പദ്ധതികളിലെ അതിരി കടന്നുകൊണ്ട് ഇതിനെ പ്രസുകാരെ എങ്ങനെ സംരക്ഷിച്ച് നിർത്താമെന്ന് ഈ ഒരാഴ്ച കാലം നീണ്ടു നിൽക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ആലോചിക്കുകയും വിദഗ്ധരുടെ അഭിപ്രായം കിട്ടി അതെല്ലാം കൂടെ സ്വരൂപിച്ചുകൊണ്ട് അച്ചടിയെ നിലനിർത്താനും അച്ചടി ശാലകളെ നിലനിർത്തുവാനും നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. അത് ഏവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാം കൂട്ടായ സഹകരണങ്ങളാണ് കഴിഞ്ഞ കാലത്ത് ഈ സംഘടന മുന്നോട്ട് പോയിട്ടുണ്ട്. ഓരോ അംഗവും ഓരോ അവരവരുടേതായ കഴിവുകൾ ഇതിനു വേണ്ടി ചെലവഴിച്ചു, അവരുടെ സമയങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിച്ചു, അവരുടെ സമ്പത്ത് ഇതിനു വേണ്ടി ചെലവഴിച്ചു. ആ കൂട്ടായ പ്രവർത്തനമാണ് കേരള പ്രിന്റേഴ്സ് അസോസിയേഷനെ കേരളത്തില് ഇന്ന് ഏറ്റവും മുന്നിൽ നിർത്തിക്കൊണ്ട് മറ്റേത് സംഘടനയെക്കാളും സജീവമാക്കിക്കൊണ്ട് ഈ കോവിഡ് കാലത്ത് പ്രതിസന്ധി കാലഘട്ടത്തിൽ അതി ബഹുത്തായ പദ്ധതികളാണ് നമ്മൾ നടപ്പിലാക്കിയത്. ആരെങ്കിലും കേട്ടാൽ പോലും അറിഞ്ഞാൽ പോലും അവർ ഞെട്ടിരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ സഹോദരങ്ങൾ കൂട്ടായ്മയിൽ കൂടെ ചെയ്തത്. ഈ കൂട്ടായ്മ ഇനിയും നിലനിർക്കട്ടെ. ആ നിലനിൽപ്പിൽ കൂടി അച്ചടി സംരക്ഷണത്തിന് കൂടി നമ്മുടെ സ്ഥാപനങ്ങൾ നിലനിർത്തുന്നതിന് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗം ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നമസ്തേ, നന്ദി. ഹലോ, യോഗത്തിന് വളരെ നന്ദി പ്രസിഡന്റ്. നമ്മളുടെ യോഗ നടപടിയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യയിലെ മാത്രമല്ല വിദേശത്തെങ്ങും നമുക്കെല്ലാം ആദരണീയനായ പ്രൊഫസർ ഡോക്ടർ രാജേന്ദ്രകുമാർ അനായത്ത് അവർകളാണ്. അദ്ദേഹത്തിനെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതിനായിട്ട് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദ്യം അദ്ദേഹത്തിനെ പറ്റിയുള്ള ഒരു ലഘു ഇൻട്രൊഡക്ഷൻ. ഹരിയാന സർക്കാർ, ദീനബന്ധു ചോട്ടുറാം സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി രണ്ടാം വട്ടവും സേവനമനുഷ്ഠിക്കുന്ന പ്രൊഫസർ ഡോക്ടർ രാജേന്ദ്രകുമാർ അനായത്ത് പാലക്കാട് ചിറ്റൂർ സ്വദേശിയാണ്. പ്രിന്റ് ആൻഡ് മീഡിയ ടെക്നോളജി രംഗത്ത് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഇദ്ദേഹത്തിന് ഒട്ടനവധി അവാർഡുകളും പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അക്കാദമിക്, റിസർച്ച്, അഡ്മിനിസ്ട്രേഷൻ എന്നിവയിലെ സമാനതകളില്ലാത്ത സംഭാവനകൾ പരിഗണിച്ച് ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തിന് 2020 ഫെബ്രുവരി 22 ഓണററി കേണൽ പദവി നൽകി. ആഗോള ഗ്രാഫിക് ആർട്സ് വ്യവസായത്തിനുള്ള സംഭാവനകളെ അടിസ്ഥാനമാക്കി പ്രിന്റിംഗ് ഇൻഡസ്ട്രീസ് ഓഫ് അമേരിക്ക ഗ്ലോബൽ അക്കാദമിക് എക്സലൻസ് അവാർഡും UKയിലെ ഡയേഴ്സ് ആൻഡ് കളറിസ് സൊസൈറ്റി സിൽവർ മെഡലും നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അനലിറ്റിക്കൽ സയന്റിസ്റ്റ് അദ്ദേഹത്തിന് 2015 ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സമ്മാനിച്ചു. പ്രിന്റ് എക്സലൻസ് അവാർഡ്, സമ്മാൻ അവാർഡ് എന്നിവ നൽകി ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് മാസ്റ്റർ പ്രിന്റേഴ്സ് അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ ഇതം പ്രഥമമായി നടത്തുന്ന അച്ചടി സംരക്ഷണ വാരാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ബഹുമാനായ പ്രൊഫസർ ഡോക്ടർ രാജേന്ദ്രകുമാർ ആനായത്തിനെ ആദരപൂർവം ക്ഷണിക്കുന്നു. നമസ്കാരം. എനിക്ക് തുടങ്ങാമോ? അതോ കാണാം സാർ, എനിക്ക് സംസാരിച്ച് തുടങ്ങാമല്ലോ അല്ലേ? തുടങ്ങാം.
പ്രിയപ്പെട്ടവരെ, ആദ്യമായി എല്ലാവർക്കും 64th കേരള പിറവി ദിനത്തിന്റെ ആശംസകൾ. കേരളം എന്ന സംസ്ഥാനം ഇന്നത്തെ രൂപത്തിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് 64 വർഷം ആയി. ആ ഒരു സന്തോഷം കൂടെ ഉണ്ട്. ഇന്ന് ഇന്നത്തെ ദിവസം തന്നെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ നേതൃത്വം കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ എടുത്തു എന്നുള്ളത് അതിലും വലിയ സന്തോഷം. ഈ പ്രോഗ്രാമിന് നമ്മുടെ കൂടെ ആദ്യമായി ഫോറം ഓഫ് ഏഷ്യ പെസഫിക് ഗ്രാഫിക് കാർഡ് സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഭിവന്ദ്യ ശ്രീമാൻ ആർ സുരേഷ് അവർകൾ, അദ്ദേഹം നമുക്കൊക്കെ ഒരു അത്ഭുതമാണ്. കാരണം ഞാൻ പഠിക്കുന്ന കാലം മുതലേ അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് കാണാറുള്ളതാണ്. ഞങ്ങൾ നമ്മുടെ കോളേജ് ഭാഷയിൽ അന്ന് അദ്ദേഹത്തിന് നിത്യഹരിത നായകൻ പ്രേംനസീറിനോടാണ് കമ്പയർ ചെയ്യാറ്. കാരണം അന്നും ഇന്നും അദ്ദേഹം ഒരുപോലെ ഇരിക്കുന്നു എല്ലാ ആക്ടിവിറ്റിയിലും. അങ്ങനെ ഇനിയും തുടർന്നു പോവാൻ ഭാഗ്യം ഉണ്ടാവട്ടെ, അനുഗ്രഹം ഉണ്ടാവട്ടെ. വർഷങ്ങളിൽ ഞാൻ കുറേ ഡെക്കേഡ്സിൻ്റെ പരിചയം വെച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിന് തന്നെ നിങ്ങൾ നമുക്ക് ഈ അസോസിയേഷൻ്റെ അഡ്വൈസറായി കിട്ടി എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ നമ്മുടെ കെ എം പി എയുടെ പ്രസിഡന്റ് ശ്രീമാൻ മൻമോഹൻ സേനായ അവർകളെ എനിക്ക് കാണാം. അദ്ദേഹത്തിനും എൻ്റെ ആദരപൂർവം നമസ്കാരം. പിന്നെ നമ്മുടെ മുഖ്യ ഉപദേഷ്ടാവ് ഇതിൻ്റെ അഗസ്റ്റ്യൻ ചേട്ടൻ, എല്ലാവരെയും ചേട്ടനാണ് അദ്ദേഹം. ഈ ഇന്ന് കുറച്ചു മുമ്പ് അദ്ദേഹത്തിനോട് സംസാരിക്കാൻ പറ്റി. ഇപ്പോൾ എനിക്ക് നിറയെ സ്ക്രീനായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല എവിടെയെന്ന്, പക്ഷെ അദ്ദേഹത്തിനും എൻ്റെ നന്ദി. പിന്നെ സംസ്ഥാന സെക്രട്ടറി ഇ വി രാജൻ അവർകൾ, പിന്നെ ഇതിൻ്റെ ആക്റ്റീവായിട്ട് എല്ലാത്തിൻ്റെയും പിന്നിലുള്ള ബ്രെയിൻ ആയിട്ടുള്ള ഹസൈനാർക്ക എന്ന് വിളിക്കുന്ന പി എം ഹസൈനാർജി അദ്ദേഹത്തിനും, പിന്നെ നമ്മുടെ സംസ്ഥാന ട്രഷറർ അശോക് കുമാർജി അദ്ദേഹത്തിനും എൻ്റെ ആദരപൂർവം എല്ലാ നന്ദി. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ചേരാൻ പോകുന്ന ഏറ്റവും പുതിയ പ്രസിഡന്റ്, ഇന്നലെ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു, നമ്മുടെ കമൽ ചോപ്രാജി. അപ്പൊ അദ്ദേഹം കുറച്ച് കഴിഞ്ഞ് ചേരുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനും എൻ്റെ ആദരപൂർവം നമസ്കാരം. പിന്നെ ശ്രീമാൻ ബിജു, ഒരുപാട് ആളുകളെ എനിക്ക് കാണാം ഇവിടെ. അപ്പൊ എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞാൽ 30 മിനിറ്റ് അതിൽ പോവും. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യുന്നില്ല. എല്ലാവർക്കും വളരെ നന്ദി, സന്തോഷം. ഇതില് ഇങ്ങനെ ഒരു വാരം നമുക്ക് ആഘോഷിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞതിന് വലിയൊരു സങ്കടകരമായ അവസ്ഥയാണ്. കാരണം കേരളത്തിനെ കേരളമാക്കിയത് അച്ചടിയാണ്. കേരളത്തിനെ മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്തിന് ഈ ലോകത്തിനെയും മാറ്റിമറിച്ച ഏക ടെക്നോളജി എന്താണ് എന്ന് ചോദിച്ചാൽ അത് അച്ചടി മാത്രമാണ്. പല സന്ദർഭങ്ങളിലും അങ്ങനെ പറയാറുണ്ട്. ഈ കഴിഞ്ഞ മെലിനിയത്തിൽ, കഴിഞ്ഞ 1000 വർഷത്തിൽ, നമ്മൾ 21st വരുന്നതിന് മുൻപേ അവർ ശാസ്ത്രജ്ഞന്മാരും അവരും ഇവരും എല്ലാം ഒന്നിച്ചിരുന്നൊരു സ്റ്റഡി നടത്തിയിട്ട് തീരുമാനിച്ചു ലോകത്തിന് ഏറ്റവും കോൺട്രിബ്യൂഷൻ നടത്തിയ ആളുകളെ തിരഞ്ഞെടുത്ത് നമുക്ക് അവാർഡ് കൊടുക്കണം. അപ്പോൾ വളരെ കോമ്പറ്റീഷൻ വന്നു ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെയും ന്യൂട്ടൻ്റെയും എല്ലാവരുടെയും ഇടയിൽ, മൈക്കൽ ഫാരഡെ, എല്ലാ സയൻറ്റിസ്റ്റിൻ്റെയും ഇടയിൽ. അത് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഗുട്ടൻബർഗിനെ കുറിച്ച് ആളുകൾ പറയാൻ തുടങ്ങി. ആ സമയത്ത് ഈ ബോർഡിലുണ്ടായിരുന്ന ആളുകൾക്ക് അതുപോലെ ഒരു ഫീലിംഗ് വന്നു, ശ്രീമാൻ ഗുട്ടൻബർഗ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് കാണുന്ന ഈ ലോകം ഉണ്ടാവുമായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് മാൻ ഓഫ് ദ മെലിനിയം എന്ന് പറഞ്ഞൊരു അവാർഡ് കൊടുത്തു. അപ്പോൾ ഈ സയൻറ്റിസ്റ്റിനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് ഏറ്റവും വലിയ അവാർഡ് കിട്ടിയത് ശ്രീമാൻ ഗുട്ടൻബർഗിനാണ്. അപ്പോൾ ഗുട്ടൻബർഗാണ് നമ്മളെ എന്താ പറയുക, ഈ വിജ്ഞാനത്തിൻ്റെ മേഖലയിലേക്ക് ഈ ലോകത്തിനെ എത്തിച്ചത്. അതായത് സുഹൃത്തുക്കളെ, ലോകത്തിൽ ഒരേ ഒരു കമ്മോഡിറ്റി മാത്രമാണ് നമ്മൾ കൊടുക്കുമ്പോൾ ഡബിൾ ആവുള്ളൂ. അതായത് എന്ത് സാധനവും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഹാഫ് ആവും. അപ്പം എൻ്റെ കയ്യിൽ 2 ആപ്പിളും നിങ്ങളുടെ കയ്യിൽ ഒരു പഴം ബനാനയും ഉണ്ടെങ്കിൽ നമ്മൾ ഷെയർ ചെയ്ത് ഹാഫ് ആവും. പക്ഷെ ഒരു നോളേജ് നമ്മൾ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ ഡബിൾ ആവും, വേറൊരു സാധനവും ഡബിൾ ആവില്ല.
അപ്പൊ അതുകൊണ്ട് ഈ പ്രിന്റിങ് അച്ചടി പുസ്തകങ്ങൾ ഇത് ചെയ്ത ഒരു വിപ്ലവം ലോകത്തിൽ ഒരു ടെക്നോളജിക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ നമുക്ക് അവിടുന്ന് വേണം തുടങ്ങാൻ. അപ്പൊ സാധാരണ നമ്മൾ ഗുട്ടൻബർഗിനെ ഓർമ്മിക്കാറുള്ളൂ എങ്കിലും നമ്മൾ ചരിത്രത്തിന്റെ പുറകിലേക്ക് പോകുമ്പോൾ നമുക്ക് 990 AD ജനിച്ച ഒരു ബൈഷെങ് എന്ന് പറഞ്ഞ ഒരു ചൈനക്കാരൻ, ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ മൂവബിൾ ടൈപ്സ് ഉണ്ടാക്കിയത്, ക്ലേ ഉപയോഗിച്ചിട്ടുള്ള ടൈപ്പ് ആദ്യം ഉണ്ടാക്കിയത്. അദ്ദേഹം 1051 മരിച്ചു. പക്ഷേ ആദ്യമായിട്ട് പ്രിന്റിംഗ് എന്നുള്ള ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തത് ബൈഷെങ് എന്ന് പറഞ്ഞ ഒരാളാണ്. ഇദ്ദേഹം അതിലേറ്റവും നമുക്ക് ഇന്ത്യക്കാർക്ക് എന്തുകൊണ്ട് അതിൽ അഭിമാനിക്കാം എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം ആദ്യമായിട്ട് പ്രിന്റ് ചെയ്ത ബുക്ക് പുസ്തകം നമ്മുടെ ഒരു ഇന്ത്യൻ പുസ്തകമാണ്. അതിന്റെ പേര് ഡയമണ്ട് സൂത്ര എന്ന് പറയും, വജ്രസൂത്രം എന്ന് പറഞ്ഞ ഈ ബുദ്ധിസ്റ്റ് ഫിലോസഫിയുടെ ഒരു പുസ്തകമാണ് ആദ്യമായിട്ട് ഇയാൾ അടിച്ചത്. അപ്പൊ ആദ്യത്തെ അച്ചടിക്കും നമ്മുടെ ഇന്ത്യയായിട്ട് ഒരു ബന്ധമുണ്ട്, കണക്ഷൻ ഉണ്ട്. അത് ഈ പുസ്തകമായിരുന്നു. അത് കഴിഞ്ഞ് ആൾമോസ്റ്റ് 400 വർഷം വേണ്ടി വന്നു ഈ ടെക്നോളജി. അറബ്സ് ഇവിടുന്ന് അറബ്സ് ട്രേഡേഴ്സ് ആയതുകൊണ്ട് ഈ യൂറോപ്പ് ഇന്ത്യ പോലത്തെ രാജ്യങ്ങളെ കണക്ട് ചെയ്യാൻ അവരാണ് ചെയ്തിരുന്നത്. അപ്പൊ ഇവരുടെ യാത്രയുടെ ഇടയിൽ ചൈനയിൽ നിന്ന് ഈ ടെക്നോളജി എടുത്തവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ യൂറോപ്പ് കൊണ്ടുപോയ സമയത്താണ് ഒരു സെമിനാരിയിൽ ജോലി ഉണ്ടായിരുന്ന ശ്രീമാൻ ഗുട്ടൻബർഗ്. അദ്ദേഹം ഒരു സെമിനാരിയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ബൈ ബർത്ത് അദ്ദേഹം ഒരു ബ്ലാക്ക് സ്മിത്ത് ആയിരുന്നു. ഈ നമ്മളെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞ കൊല്ലന്റെ കരുവാന്റെ പണി ചെയ്യുന്ന ജോലി. അദ്ദേഹം ഈ തന്റെ മെറ്റലർജിയുടെ അറിവും കാര്യങ്ങളും വെച്ച് ആദ്യമായിട്ട് ഈ ഇതിനെ ശരിക്കും മെക്കനൈസ് ചെയ്ത് പെർഫെക്റ്റ് ചെയ്യും. അങ്ങനെ ആ പെർഫെക്റ്റ് ചെയ്തിട്ടാണ് ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് ആ കാലഘട്ടത്തിൽ ഈ 1400 വർഷങ്ങളിൽ. ഇപ്പോഴും കുറച്ച് അവര് തർക്കങ്ങളുണ്ട് എങ്കിലും ഈ 1440 ശേഷം ആണ് അതിനെ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ഒരു വലിയ വിപ്ലവമായിട്ട് മാറി. അപ്പൊ ആ ഒരു വിപ്ലവത്തിലാണ് ലോകം ശരിക്കും മാറി മറിഞ്ഞത്. അപ്പോ അവിടുന്നാണ് അച്ചടിയുടെ തുടക്കം. പിന്നെ നമ്മൾ തിരിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിന് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഒരു പങ്കുണ്ട് അച്ചടിയിൽ. നമ്മൾ ഇന്ത്യയിലെ ആദ്യത്തെ പ്രസ് ഗോവയിലാണ് ആദ്യത്തെ പ്രസ് വെച്ചിട്ടുള്ളത്. നമുക്കറിയാം 1556 ആണ് ഗോവയിൽ ആദ്യത്തെ മിഷണറിമാരുടെ പ്രസ് വെച്ചിട്ടുള്ളത്. പക്ഷെ ആ പ്രസ് വെച്ച് അധിക കാലഘട്ടം കഴിയാതെ, അത് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, 1576-77 കാലഘട്ടത്തിൽ, ആലോചിച്ച് നോക്കൂ, 1576-77 കാലഘട്ടത്തിൽ നമ്മുടെ കൊല്ലംകാർ ഇതിലുണ്ടെങ്കിൽ അഭിമാനിക്കാം. ആദ്യത്തെ പ്രസ് സത്യം പറഞ്ഞ വന്നിട്ടുള്ളത് കൊല്ലത്താണ്. അത് ഒക്ടോബർ 20 ആണെന്നാണ് പറഞ്ഞ റെക്കോർഡിൽ പറയപ്പെടുന്നത്. തമ്പുരാൻ വണക്കം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ഡോക്ട്രീനാണ് ആദ്യം പ്രിന്റ് ചെയ്തിട്ടുള്ളത് അവിടെ. അത് അവിടെ ഒരു സാൻ സാൽവഡോർ കോളേജ് പിന്നെ തുടങ്ങി സെമിനാരി ഉണ്ട്. ആ സെമിനാരിയുടെ അണ്ടറിലുള്ള ഒരു പ്രസ്സിൽ തങ്കശ്ശേരിയിൽ വെച്ചാണ് ആദ്യത്തെ പ്രസ് പ്രിന്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാണ് ഈ ശരിക്ക് തരംഗമ്പാടിയും മറ്റ് സ്ഥലങ്ങളും ഒക്കെ വരുന്നത്. അപ്പൊ കേരളത്തിന്റെ അച്ചടിയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെ ചരിത്രമാണ്, മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല. ഈ ഗോവൻ പ്രസ് വന്ന് 10-15 വർഷത്തിന്റെ ഉള്ളിൽ ഇവിടെ അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങി. പക്ഷെ പിന്നത്തെ ഒരു 3-4 വർഷത്തിന്റെ ഉള്ളിൽ ഈ പ്രസ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെ 1916-02 ഈ ജെസൂട്ട് പാതിരിമാര് സിറിയൻ പ്രസ് അത് നമുക്കറിയാം, അത് കൊണ്ടുവന്നു. പിന്നെ അത് കഴിഞ്ഞ് ബുക്കുകൾ പ്രിന്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ പതുക്കെ പതുക്കെ ഓരോ നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള CMS പ്രസ് വരെ വരുന്നു. CMS പ്രസ്സാണ് ശരിക്കും ഒരു ചേഞ്ച് വരുത്തുന്നത്. അങ്ങനെ വന്ന് വന്ന് കേരളത്തിലെ അച്ചടി വളരെയധികം പ്രോഗ്രസ് ചെയ്തു. പിന്നെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഓഫ്സെറ്റ് ടെക്നോളജി ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് വരുന്നത് 1906 1906 ഇറാ റൂബൽ എന്ന് പറഞ്ഞ ഒരാൾ, അയാളാണ് ആദ്യമായിട്ട് ജർമ്മനിയിൽ ഈ ഒരു ഓഫ്സെറ്റ് മെഷീൻ, ഓഫ്സെറ്റ് പ്രിൻസിപ്പിൾ, 3 സിലിണ്ടർ വെച്ചുള്ള പ്രിന്റിങ് അന്നാണ് തുടങ്ങുന്നത്. അതിനു മുൻപ് നമ്മുടെ അലോയ് സെനിഫീൽഡറിന്റെ സെനിഫീൽഡർ പ്രസ് ലിത്തോഗ്രാഫി വന്നു. അങ്ങനെ ആ ലിത്തോഗ്രാഫി പ്രസ് നടക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ലിത്തോഗ്രാഫിക് പ്രിന്റിങ് പ്രസ് സ്ഥാപിച്ച ആളും ഒരു മലയാളിയാണ്, കേരളീയനാണ്, മറ്റാരുമല്ല രാജാ രവിവർമ്മ.
രാജാരവിവർമ്മയാണ് ആദ്യത്തെ ഒരു എന്താ പറയുക ലിത്തോഗ്രാഫി ഓലിയോഗ്രാഫിക് പ്രിന്റിങ് അത് അദ്ദേഹത്തിന്റെ പെയിന്റിങ്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോംബെയിലുള്ള ഒരു ഒരു ഗോവർദ്ധൻ ദാസ് ഘട്ടാവ് മക്കൻജി എന്ന് പറഞ്ഞ ഒരാളായിട്ട് ടൈപ്പ് ചെയ്ത് അയാൾ ഒരു ബിസിനസ്സുകാരനാണ് ഗോവർദ്ധൻ ദാസ് അയാളോട് ടൈപ്പ് ചെയ്ത് ബോംബെയിൽ ഒരു പ്രസ് സ്റ്റാർട്ട് ചെയ്തു ആ പ്രസ് അത് ബേസിക്കലി ഓലിയോഗ്രാഫി പ്രിന്റിങ് പ്രസ് നമ്മുടെ ഇപ്പോഴത്തെ ലിത്തോഗ്രാഫി എന്ന് പറഞ്ഞ അതേ പ്രോസസ്സിൽ നമുക്ക് ഓഫ്സെറ്റ് പ്രിന്റിംഗ് എന്ന് വേണേൽ പറയാം സെയിം പ്ലെയിൻ എന്ന് പ്രിന്റ് ചെയ്യുന്ന പ്രസ് അത് ഏറ്റവും നല്ല രീതിയിൽ അവിടെ പ്രിന്റ് ചെയ്തു പിന്നീട് ആ പ്രസ് പൂനെയിലേക്ക് മൂവ് ചെയ്യലും പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഓഫ്സെറ്റ് മെഷീൻ വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമായിരുന്നു അത് പൂനെയിൽ ഒരു ഓഫ്സെറ്റ് പ്രസ് വരികയും ചെയ്തു ഷീറ്റ് ഫൈഡ് അപ്പോൾ ഇന്ത്യയുടെ പ്രിന്റിംഗ് ചരിത്രത്തിൽ നമ്മൾ കേരളക്കാരുടെ മലയാളിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇന്നത്തെ ഒരു 450 വർഷത്തെ ചരിത്രമാണ് അത് ഒരു ദിവസത്തെ ചരിത്രമല്ല അപ്പം ആ ചരിത്രത്തിനെ നമുക്ക് ഒരു ദിവസം കൊണ്ട് എഴുതി തള്ളാൻ പറ്റില്ല ഇതാണ് ആദ്യത്തെ പോയിന്റ് നമുക്ക് ഞാൻ ഹിസ്റ്ററി പറഞ്ഞ് നമ്മളെ അതിൽ സന്തോഷിപ്പിച്ച് ഇരിക്കാനുള്ള ആ ശ്രമത്തിലല്ല നമുക്ക് ഹിസ്റ്ററി അറിയുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ അച്ഛനെയും അമ്മയും അറിയുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ ഫാദറിനെയും മദറിനെയും അറിയാനുള്ള അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ്മദറിനെ അറിയാനുള്ള അവകാശമുണ്ട് അതേപോലെ അറിയാനുള്ള അത് നമുക്ക് നമ്മുടെ പെഡിഗിരിയെ പറ്റി നമുക്ക് നല്ലൊരു ബോധം കിട്ടും ആ ബോധം ചിലപ്പോൾ നമ്മളെ നന്നായിട്ട് വീണ്ടും വർക്ക് ചെയ്യാനായിട്ട് ഉള്ള സാഹചര്യങ്ങൾ കിട്ടും അപ്പോൾ എന്തുകൊണ്ട് നമ്മളിത് ഓർക്കുന്നു എന്തുകൊണ്ട് ഇന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് അച്ചടി മേഖല വളരെ വളരെ കഷ്ടപ്പെട്ട ഒരു ചുറ്റുപാടിൽ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രധാനമായിട്ടും ഇപ്പോൾ ഒരു 2 മാസം മുമ്പ് കേന്ദ്ര ഗവൺമെൻറ് ഇറക്കിയ ആ ഒരു ഓർഡർ അതാണ് അത് ഞാൻ അതൊരു ഡെമോക്ലിസ് സോഡ് മാതിരിയാണ് ഓരോ പ്രിന്ററുടെ കഴുത്തിൻ്റെ മുകളിൽ ഒരു വാള് വെച്ച പോലെ ഈ സാധനം കാരണം അത് വീണ് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തീരും അപ്പം ഈ ഓർഡർ എന്ന് പറഞ്ഞാൽ അവര് പെട്ടെന്ന് പറഞ്ഞു എല്ലാ പ്രിന്റിങ്ങും അച്ചടി കമേഴ്ഷ്യൽ പ്രിന്റിങ്ങുകള് ഡയറി കലണ്ടേഴ്സ് എല്ലാ സാധനങ്ങളും അച്ചടി നിർത്താൻ പറഞ്ഞു അപ്പൊ ഞാനൊക്കെ അതിലൊരു വിക്ടിമാണ് കാരണം എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ 10 കോളേജസ് അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട് ലക്ഷക്കണക്കിന് സ്റ്റുഡൻസ് ഉണ്ട് പല ഞങ്ങളും കുറേ ഡയറി കലണ്ടറൊക്കെ പ്രിന്റ് ചെയ്യാറുള്ളതാണ് ഈ വർഷം അതൊന്നും കിട്ടിയില്ല അതായത് ഏകദേശം ഒരു 2 കോടി രൂപയോളം അച്ചടി ആവശ്യത്തിനായിട്ട് തരാറുണ്ട് ബ്രോഷറുകള് സബ്ജക്റ്റുകളെ പറ്റിയുള്ള കാര്യങ്ങൾ ഡിപ്പാർട്ട്മെന്റൽ ബ്രോഷറുകൾ പിന്നെ 2-3 ടൈപ്പിലുള്ള ഡയറീസ് കലണ്ടർ ഇപ്പോൾ ഈ വർഷം ആ ബഡ്ജറ്റ് ഫുൾ കട്ട് ചെയ്തു പറഞ്ഞു നിങ്ങൾ ഡിജിറ്റലായിട്ട് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഈ സാഹചര്യത്തിൽ കടന്നു പോകണം അപ്പോൾ എന്നെ പോലുള്ള ഒരു ചെറിയൊരു കസ്റ്റമർ അച്ചടിക്ക് സഹായിക്കുന്ന കസ്റ്റമർക്ക് ഇതാണ് അനുഭവമെങ്കിൽ ഈ അച്ചടി ഒരു മെയിൻ സോഴ്സായിട്ട് ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും അപ്പൊ ഈ സമയത്ത് ആണ് ഞാൻ എനിക്കൊരു ഈ ജർമ്മൻ VDMA ഒരു ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ വിളിച്ചിരുന്നു ഒരു സ്പെഷ്യൽ ഗസ്റ്റായി വിളിച്ച് സംസാരിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു അപ്പൊ ആ വിളിച്ച സമയത്ത് അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ കളക്ട് ചെയ്തിരുന്നു അപ്പൊ അന്ന് കളക്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ശരിക്കുള്ള ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലിപ്പോൾ ഏറ്റവും അഫക്റ്റ് ചെയ്തിട്ടുള്ള ആദ്യത്തെ പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ കമേഴ്ഷ്യൽ പ്രിന്റിങ്ങിൽ ഓൺ ഇൻ ആവറേജ് 80-82% കുറവ് വന്നിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ ഒരു 3-4 മാസത്തെ ആവറേജ് ഇന്ത്യയിലത്തെ കാര്യമാണ് രണ്ടാമത് ഏറ്റവും എഫക്റ്റ് ചെയ്ത ഫീൽഡ് നമ്മുടെ ഫോട്ടോ ആൽബം അത് കേരളത്തിനെ ശരിക്കും ബാധിച്ചിട്ടുണ്ടാവും കാരണം മാക്സിമം HP Indigo മെഷീൻസും ഡിജിറ്റൽ മെഷീൻസും ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിലാണ് അപ്പം ഈ ഫോട്ടോ ആൽബം അതിനോടനുബന്ധമായിട്ടുള്ള ബിസിനസ് അതിനെ കൃത്യമായിട്ട് ബാധിച്ചിരിക്കാം പിന്നെ 3-ാമത്തെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ ആൻഡ് മാഗസിൻസ് അതിനെയാണ് പിന്നെ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് കാരണം അഡ്വർടൈസ്മെന്റ് റവന്യൂസ് കുറഞ്ഞു നമ്പർ ഓഫ് കോപ്പീസ് അവർ കുറച്ചു മറ്റു ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ 4-ാമത്തത് ബുക്ക് പബ്ലിഷിംഗ് ഇപ്പൊ ബുക്ക് പബ്ലിഷിംഗ് 2-ാമതും ഇങ്ങനെ എന്താ പറയുക പ്രോഗ്രസ് ചെയ്യാൻ തുടങ്ങിയെന്ന് പറയുന്നത് കേട്ടു അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ എടുത്തിട്ടില്ല പക്ഷേ ഈ രീതിയിലാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത് ഇനി എന്തുകൊണ്ട് നമ്മൾ അച്ചടിയെ നിലനിർത്തണം എന്നുള്ളതിന് കൃത്യമായ കാരണങ്ങളുണ്ട് അതായത് നമ്മുടെ മനസ്സിൽ ആദ്യത്തെ ധാരണ ഞാൻ റീസെൻ്റ് ആയിട്ട് കേരളത്തിൽ തന്നെ ആരോടോ സംസാരിക്കുന്ന ഇടയ്ക്ക് ഈ പേപ്പറിനെ പറ്റി സംസാരിച്ചപ്പോൾ അങ്ങേര് പറഞ്ഞു നിങ്ങൾ ഈ അച്ചടിയെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല കാരണം പേപ്പർ വലിയൊരു എൻവയറോൺമെൻ്റൽ ഡാമേജ് വരുത്തുന്ന സാധനമാണ് അത് നമ്മുടെ പ്രകൃതി വിരുദ്ധതയാണ് അതുകൊണ്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു പക്ഷേ ഇതിൽ നമ്മൾ ഓരോരുത്തരും ഇത് കേട്ട് കാണും എല്ലാവരും ചോദിക്കുന്നത് അപ്പം ഇതിനുള്ള ഒരു ഉത്തരമായിരിക്കണം നമ്മുടെ ഇത് കഴിഞ്ഞാൽ കൊടുക്കേണ്ടത്
അതിൽ ആദ്യമായിട്ട് പറയാനുള്ളത്, അച്ചടിയിലെ പേപ്പർ കാരണം എൻവറോൺമെന്റിന് യാതൊരു പ്രശ്നവും വരുന്നില്ല എന്നുള്ളതാണ്. ഒന്നുമില്ല, ബാക്കി മുഴുവൻ പറഞ്ഞുണ്ടാക്കുന്നത്. അതായത് ഇന്ന് നമ്മൾ അച്ചടിക്കാൻ ഉപയോഗിക്കുന്ന പേപ്പറിന് വേണ്ടി വെട്ടുന്ന മരങ്ങൾ, അത് സത്യം പറഞ്ഞാൽ അതൊരു കൃഷിയാണ്. അതല്ലാതെ കണ്ട് ഒരു ഫോറസ്റ്റിൽ പോയി നമ്മൾ മരം വെട്ടുന്നതല്ല. അപ്പൊ ഇവർ ആദ്യം പ്രചരിപ്പിക്കുന്ന എന്താന്ന് പറഞ്ഞു, നിങ്ങൾ ഡീഫോറസ്ട്രേഷൻ ചെയ്യുന്നു, നിങ്ങൾ ഫോറസ്റ്റിനെ നശിപ്പിച്ച് അച്ചടിയെ പ്രോത്സാഹിപ്പിക്കും ഉണ്ടാവും. ഇത് ശുദ്ധ മണ്ടത്തരമാണ്. കാരണം നമ്മൾ ഒരു കാട്ടിൽ പോയി മരം വെട്ടി പേപ്പർ ഉണ്ടാക്കാൻ പറ്റില്ല. പേപ്പർ എന്ന് പറഞ്ഞാൽ കൃത്യമായ കൃഷിയാണ്. അപ്പോൾ നമ്മൾ നെല്ല് കൃഷി ചെയ്യുന്ന പോലെ, വാഴ കൃഷി ചെയ്യുന്ന പോലെ, ഏതൊരു ഭക്ഷണ സാധനം കൃഷി ചെയ്യുന്ന അതേപോലെ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന കൃഷിയാണത്. അപ്പൊ ആ കൃഷിക്കായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലാന്റേഷൻ ഉണ്ട്, അതിനായിട്ട് നമ്മൾ വളർത്തും. പിന്നെ ഇപ്പൊ ITC, KK പേപ്പർ, തമിഴ്നാട് ന്യൂസ് പ്രിന്റ്, അങ്ങനത്തെ ഏത് ആന്ധ്രാ പേപ്പർ മിൽ ആരോട് വേണമെങ്കിലും നോക്കോളൂ, ഈ കഴിഞ്ഞ 20 കൊല്ലം കൊണ്ട് അവർ ഇംപ്രൂവ് ചെയ്ത ഈ ചതുപ്പ് നിലങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല. എത്രയോ ഹെക്ടറുകളോളം ചതുപ്പ് നിലങ്ങളാണ് അവർ നന്നാക്കിയെടുത്ത് അത് ഈ അച്ചടിയുടെ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പം നമ്മളിതിനെ അച്ചടി കൃഷി എന്നാണ് പറയുന്നത്, ഇത് ഫാമിംഗ് ആണ്. ഇതിനെ വേറെ രീതി അച്ചടിക്കാരനെ ഒരു കൃഷിക്കാരനോടാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. അപ്പം ഈ കൃഷി നടത്തുന്ന ആളുകളെ നെഞ്ചത്തടിക്കുന്ന പോലെയാണ്. നമ്മൾ ഇവരെന്തുകൊണ്ട് നാളെ മുതൽ ഈ കരിമ്പും കൃഷി ചെയ്യരുത് എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? നമ്മൾ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കാടുകളേക്കാൾ 10 മടങ്ങാണ് കരിമ്പ്, അതായത് ശർക്കരയും പഞ്ചസാരയും ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കൃഷി ചെയ്യുന്ന കരിമ്പൻ കാടുകൾ. ഈ കരിമ്പൻ കാടുകൾ വെട്ടുമ്പോൾ ഉണ്ടാവാത്ത എന്ത് എൻവയറോൺമെന്റൽ പ്രശ്നമാണ് ഈ കുറച്ച് ഹെക്ടറിൽ നമ്മൾ കൃഷി ചെയ്യുന്ന ഈ മരങ്ങൾ വെട്ടിയാൽ ഉണ്ടാവുന്നത്? അത് മരം എന്ന് പറഞ്ഞാൽ ആ മരമല്ല. പിന്നെ നിങ്ങൾ ഇത് കഴിഞ്ഞ നോക്കൂ, കൃത്യമായിട്ട് ഡാറ്റ നോക്കൂ. ഇപ്പോൾ നാസ പബ്ലിഷ് ഗ്രീനറി, ഇന്ത്യയിൽ ഗ്രീനറി ഒരുപാട് ഇമ്പ്രൂവ് ആയി, പഴയ പോലത്തെ പോലെയല്ല. ഈ ഗ്രീനറി ഇമ്പ്രൂവ് ആയത് ഇതുപോലത്തെ ഒരുപാട്, നമ്മളെ ട്രഡീഷണൽ ഫോറസ്റ്റ് അല്ലെങ്കിലും ഇതെല്ലാം മരങ്ങളാണ്. ഈ മരങ്ങളും ഒരുപാട് ഓക്സിജൻ റിലീസ് ചെയ്യും, കാർബൺ ഡയോക്സൈഡിനെ അബ്സോർബ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു കൃഷിയോട് ബന്ധപ്പെട്ട ലക്ഷക്കണക്കിന് കുടുംബങ്ങളുണ്ട്. ഈ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ അനുബന്ധപ്പെട്ട ആളുകളുണ്ട്, സ്കൂളുകളുണ്ട്, അതിനോട് അനുബന്ധമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ ഉണ്ട്. അപ്പൊ ആ ആവാസ വ്യവസ്ഥയെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കൊണ്ടുവന്ന് തട്ടുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ അക്രമമാണ്, അത് ചെയ്യാൻ പാടില്ല. പിന്നെ അതിന് നമുക്കൊരു കമ്പാരിസൺ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഞാൻ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മള് ഈ ഡീഫോറസ്ട്രേഷന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ നമ്പർ 1 കാരണം അഗ്രികൾച്ചറാണ്. അഗ്രികൾച്ചറാണ് ഒരു 26% ഡീഫോറസ്ട്രേഷനുള്ള കാരണം. അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കില്ല. അത് കഴിഞ്ഞാൽ വരുന്നതാണ് കമേഴ്സ്യൽ ലോഗിങ്, അതായത് മരത്തിന്റെ ബിസിനസ്, നമ്മുടെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ 3-ാമത്തെ ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ് മൈനിങ്. മൈനിങ് കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റ് പോകാനുള്ള ഒരു കാരണം പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. പിന്നെ അർബനൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, പിന്നെ ഈ ഡാമുകൾ നിർമ്മിക്കുന്നത്, റിസർവോയർസ് ഉണ്ടാക്കുന്നത്, ഈ വക കാര്യങ്ങളാണ് സത്യം പറഞ്ഞാൽ മെയിൻ കാരണം ചില ഈ ട്രഡീഷണൽ ഫോറസ്റ്റ് ചിലത് കുറയാൻ. അല്ലാതെ അച്ചടിക്കാരനോ പ്രിന്ററോ കാരണമല്ല. ഒരു പ്രിന്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന CO2 less than 1% ആണ് ആൾ ഓവർ ദ വേൾഡ്, 0.9%. ഇന്ത്യയിൽ അത് അതിലും എത്രയോ കുറവായിരിക്കും, യാതൊരു സംശയവും ഇല്ല കാര്യത്തിൽ. പക്ഷെ ഈ കാര്യം എന്തുകൊണ്ടോ നമ്മുടെ എന്താ പറയുക, സംസ്ഥാനം ഭരിക്കുന്നവരായാലും കേന്ദ്രം ഭരിക്കുന്നവരായാലും ഇവരെ കയ്യിൽ പോകുന്നില്ല. അപ്പൊ ഈ ഇൻഫർമേഷൻ നമ്മൾ കൃത്യമായിട്ട് എത്തിച്ചേ പറ്റൂ. പിന്നെ രണ്ടാമത് അവർ പറയുന്നത്, ഇതിൽ നമ്മുടെ മനസ്സിൽ കുറെ മിത്തുകളുണ്ട് പേപ്പർ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ. അതായത് അതിൽ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ഈ പ്രിന്റും പേപ്പറും എന്ന് പറഞ്ഞാൽ ഭയങ്കര എൻവയറോൺമെന്റ് പ്രശ്നം, അത് വന്നു കഴിഞ്ഞാൽ ആകെ എൻവയറോൺമെന്റ് മുഴുവൻ നശിക്കും എന്നുള്ള ഒരു 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 തോന്നലാണ് ആദ്യത്തെ പോയിന്റ്. അപ്പൊ ആദ്യത്തെ പോയിന്റ് ഫോറസ്റ്റ് ഒക്കെ ഷ്രിങ്ക് ചെയ്യണമെന്ന്. പക്ഷെ ഫോറസ്റ്റ് ഷ്രിങ്ക് ചെയ്യണില്ല. ഇന്ത്യയിൽ നിങ്ങൾ നോക്കിക്കോളൂ, ചില സ്പെസിഫിക് സെഗ്മെന്റിലുള്ള ഫോറസ്റ്റ് കുറഞ്ഞിട്ടുണ്ട് ട്രഡീഷണൽ, പക്ഷെ ഓവറോൾ ഗ്രീനറി കൂടിയതാണ്. ഇപ്പൊ നിങ്ങൾ ഡൽഹിയിൽ വന്ന് നോക്കിയാൽ, ഡൽഹി ഒരു 50 കൊല്ലം മുമ്പത്തെ പിക്ചറും ഇന്നത്തെ പിക്ചറും ഒരു ഏരിയൽ പിക്ചർ എടുത്താൽ അവിടെ ഒരു 40% ഗ്രീനറി കൂടി. അതുമാത്രം മരങ്ങൾ വളർന്നു, ഗ്രീനറി കൂടി, എല്ലാവർക്കും ആ ഫീൽഡിലേക്ക് വന്നുപോയി. അപ്പോൾ ഓവറോൾ ഇത് ഒരിക്കലും കുറഞ്ഞിട്ടില്ല. അപ്പൊ ഫോറസ്റ്റ് ഷ്രിങ്കിങ് എന്നുള്ളത് ശരിയല്ല. അപ്പൊ യൂറോപ്പ്
ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കമൽജി നമസ്കാരം 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 വെൽക്കം സോ ഐ വിൽ ബി സ്പീക്കിംഗ് ഇൻ ലോക്കൽ മലയാളം ഓക്കെ അപ്പോ ഈ ഫോറസ്റ്റ് യൂറോപ്പിൽ അവര് ഞാൻ എന്റെ ഒരു ഡീറ്റെയിൽ എടുത്ത് നോക്കി യൂറോപ്പിൽ അവര് പറഞ്ഞത് ഓരോ ഓരോ ദിവസം ഏകദേശം 1500 ഫുട്ബോൾ ഗ്രൗണ്ട് അത്രയും ഏരിയയാണ് ഫോറസ്റ്റിൽ ഇൻക്രീസ് ചെയ്യുന്നത് അല്ലാണ്ട് ഫോറസ്റ്റ് ഡിക്രീസ് ചെയ്യല്ല നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പക്ഷേ ഈ പ്രശ്നങ്ങൾ വരുന്നത് മെയിൻ ആയിട്ട് മൈനിങ് ഈ മൈനിങ് ഒക്കെ നടത്തിയിട്ട് പർവ്വതങ്ങളെ നശിപ്പിച്ചിട്ടും അതിനോടനുബന്ധമായിട്ടുള്ള ഈ കാടുകൾ നശിപ്പിച്ചിട്ടും അവിടെയാണ് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂസ് വരുന്നത് പിന്നെ പേപ്പറിൻ്റെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ പേപ്പറിൽ നമ്മൾ 82% ഫോറിനിൽ ഓൺ ആൻ ആവറേജ് 72% പൾപ്പ് നമ്മൾ റീസൈക്കിളബിൾ ആണ് നമ്മൾ റീസൈക്കിൾ ചെയ്താണ് ഉപയോഗിക്കുന്നത് പിന്നെ പിന്നെ രണ്ടാമത് പേപ്പറിനെ പറ്റി കുറ്റം പറയുന്നത് പേപ്പർ കണ്ടമാനം വാട്ടർ കൺസംപ്ഷൻ ഉണ്ടെന്ന് ഒരിക്കലുമില്ല പേപ്പറിൽ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ 92% വെള്ളം നമ്മൾ റീസൈക്കിൾ ചെയ്ത് രണ്ടാമത് ഡ്രിങ്കബിൾ ക്വാളിറ്റി ആക്കും അതല്ലെങ്കിൽ അഗ്രികൾച്ചറിന് ഉപയോഗിക്കുന്ന രീതിയിലാക്കും അതാക്കിയതിന് ശേഷമാണ് ഈ വെള്ളം പുറത്തേക്ക് വിടുന്നത് ഇപ്പം TNPL പോയി നോക്കിയാൽ കാണാം ലോകത്തിലെ ആദ്യത്തെ സീറോ ലിക്വിഡ് ഡിസ്ചാർജ് യൂണിറ്റ് ആണ് നമ്മുടെ TNPL തൊട്ടടുത്ത് കരൂർ കിടക്കുന്ന TNPL ZLD പ്രോജക്റ്റ് ഒരു ബഗാസി പ്ലാന്റിൽ ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തത് TNPL ആണ് അപ്പോൾ അവിടെ ഇത്രയും എൻവയറോൺമെൻറ്റൽ ഫ്രണ്ട്ലിയാണ് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മാനുകൾ പിന്നെ മയിലുകൾ മുയലുകൾ എല്ലാം കാണാൻ അവിടെ നടക്കുന്നത് അപ്പം 92% വെള്ളം നമ്മൾ റീസൈക്കിൾ ചെയ്യണം അത് കഴിഞ്ഞ് ഒരു പേപ്പറിന് നമുക്കറിയാം മിനിമം 6% അതിൽ ഡാംപ്നെസ് വേണം അതല്ലെങ്കിൽ പേപ്പർ ഫങ്ഷൻ ചെയ്യില്ല 6% ഡാംപ്നെസ് പേപ്പറിൽ മസ്റ്റാണ് നമുക്ക് അപ്പം ആ 6% വെള്ളം പേപ്പറിൻ്റെ ഒരു ഭാഗമാണ് അത് റീസൈക്കിൾ ചെയ്യുന്ന സമയത്ത് അത് ഇവാപറേറ്റ് ചെയ്ത് പോവും അതല്ലെങ്കിൽ തിരിച്ചു പോവും അതിനെ നമ്മൾ വേറെ രീതിയിൽ ഒന്നും ചെയ്യണില്ല അപ്പോൾ ആൾമോസ്റ്റ് 98% ഓഫ് വാട്ടർ യൂസ്ഡ് ഈസ് ഗോയിങ് ബാക്ക് പക്ഷേ ഇന്ത്യയിൽ നമ്മൾ വേസ്റ്റ് ആക്കണ വെള്ളത്തിൽ ഏകദേശം 80% വരുന്നത് അഗ്രികൾച്ചറിലാണ് അപ്പം ഈ ഈ മിത്ത് നമ്മൾ മനസ്സിൽ നിന്ന് പൊളിച്ചു കളയാം നമ്മളിത് കഴിയുമ്പോൾ ഗവൺമെൻറ്റിനെ നമ്മൾ ആരെങ്കിലും മീറ്റ് ചെയ്യണമെങ്കിൽ ഈ പോയിന്റ്സൊക്കെ കൃത്യമായിട്ട് പറയണം പിന്നെ അവർ പറഞ്ഞ പേപ്പർ വേസ്റ്റ്ഫുൾ പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് ഒരു കാര്യമില്ല പക്ഷേ പേപ്പറിനെ ഏറ്റവും കൂടുതൽ റീസൈക്കിൾ ചെയ്ത സാധനം ഇപ്പം നാളെ മുതൽ എന്നെ സംബന്ധിച്ചിടത്തോളം പേപ്പർ എന്ന് പറഞ്ഞാൽ നാളെ മുതൽ നിങ്ങൾ അരിയാഹാരം കഴിക്കരുത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അത്രയും ഹാബിറ്റ് മാറണം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അരി വേണ്ട എന്ന് തീരുമാനിച്ചാൽ അതേപോലെ തീരുമാനിക്കേണ്ട ഒരു ഐറ്റമാണ് പേപ്പർ ആ പേപ്പർ ശരിക്കും എൻവയറോൺമെൻറ്റൽ ഫ്രണ്ട്ലിയാണ് അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും അന്തരീക്ഷത്തിനോ ആളുകൾക്കോ ഒന്നും വരില്ല കാരണം ഈ റീസൈക്കിളബിലിറ്റി ഉള്ളത് കൊണ്ടും പിന്നെ അത് നമ്മൾ എത്രയോ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നത് പിന്നെ ഈ ബൈ ചാൻസ് ബാക്കി പ്രോഡക്റ്റ് പോലെയല്ല പേപ്പർ ഇൻ കേസ് നിങ്ങൾ നമ്മൾ വെളിയിൽ വെളിച്ചെറിഞ്ഞു വിചാരിക്കുക ആ വെളിച്ചെറിഞ്ഞ പേപ്പർ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അത് പെട്ടെന്ന് മണ്ണായി മാറും അതിന് മണ്ണിൽ അലിഞ്ഞു ചേരാൻ വേണ്ടിയിട്ട് അത്ര യാതൊരു ബുദ്ധിമുട്ടുമില്ല വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് പേപ്പർ അപ്പം നമ്മൾ അതിനെ കുറിച്ചിട്ട് യാതൊന്നും പരിഭ്രമിക്കേണ്ട വിഷയമില്ല കാരണം പേപ്പർ നമ്മൾ ഉണ്ടാക്കുന്നത് റിന്യൂവബിൾ വുഡ് എന്നാണ് റീസൈക്കിളബിൾ ആണ് ഇപ്പൊ റഷ്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് റഷ്യൻ പേപ്പർ നമ്മൾ ഇന്ത്യയിൽ വാങ്ങിക്കുന്നുണ്ട് വരുന്നുണ്ട് ഇപ്പൊ ITC എത്രയോ 18,000 hectares കൂടുതൽ അവർക്ക് പേപ്പർ പ്ലാന്റേഷൻസ് ഉണ്ട് ആ പ്ലാന്റേഷൻസിൽ ഒരു സൈഡിൽ നിന്ന് വെട്ടി വെട്ടി മറ്റ് സൈഡിൽ എത്തുമ്പോഴേക്കും ഇവിടെ വീണ്ടും വെട്ടാറാവും അല്ലാണ്ട് കാട്ടി പോയിട്ടല്ല മരം വെട്ടുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ വാഴപ്പഴം കഴിക്കരുത് കാരണം എത്രയോ വാഴയാണ് നമ്മൾ വെട്ടി നശിപ്പിക്കുന്നത് എത്ര ഗ്രീനറി നമ്മൾ നശിപ്പിക്കുന്നത് എത്ര എത്ര ഈ എന്താ പറയുക ഈ കരിമ്പും കാടുകൾ വാഴക്കാടുകൾ അതിൻ്റെയൊക്കെ ഏക്കർ നോക്കിക്കഴിഞ്ഞാൽ ഈ പേപ്പർ ഉണ്ടാക്കുന്ന കാടുകളൊന്നുമല്ല പക്ഷെ അതിനെപ്പറ്റി ആർക്കും ഒരു ബോധറേഷനുമില്ല എല്ലാവർക്കും പറയേണ്ടത് ഇത് മാത്രം അപ്പം അതുകൊണ്ട് നമ്മൾ അതിനെ ഈ രീതിയിൽ തന്നെ നമ്മൾ അതിനെ ആൻസർ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു പോയിന്റ് അപ്പോൾ ഈ നമ്മൾ ന്യൂസ് പ്രിന്റ് നോക്കൂ ഇന്നത്തെ ന്യൂസ് പ്രിന്റ് 6% നമുക്ക് 6 തവണ റീസൈക്കിൾ ചെയ്യാം കാരണം 6 തവണ ആകുമ്പോഴേക്കും അതിൻ്റെ ഫൈബർ ലെങ്ത് കുറയും ഷോർട്ട് ഫൈബർ ആവും അപ്പോൾ ഷോർട്ട് ഫൈബർ ആകുമ്പോൾ അവിടുന്ന് അങ്ങോട്ട് നമുക്ക് പിന്നെ രണ്ടാമത് റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല എന്നാലും ആലോചിച്ച് നോക്കും ഒരു പ്രോഡക്റ്റ് 6 തവണ റീസൈക്കിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണ് അപ്പോൾ ഇത് ഇതിനെമാത്രം എൻവയറോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒന്നുമില്ല പിന്നെ ഇന്നിപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന എല്ലാ പേപ്പർ മില്ലുകളും PFC സർട്ടിഫൈഡ് ആണ് നിങ്ങൾ നോക്കിക്കോളൂ അതെല്ലാം
ഈ ഫോറസ്ട്രീസ്റ്റ് വാട്ട്ഷിപ്പ് സർട്ടിഫൈ ചെയ്ത് അവര് കാർബൺ ഓഫ്സെറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് അവർ പോണത്. അതല്ലാതെ കണ്ട് വെറുതെ പോണതല്ല. അപ്പോ പിന്നെ അപ്പൊ പിന്നെ ആളുകൾ പറയും നിങ്ങൾ ഫുൾ ടൈം 100% റീസൈക്കിൾ ചെയ്യണം. 100% റീസൈക്കിൾ ചെയ്യാൻ ഒരു സാധനവും പറ്റില്ല. കാരണം അത് ഐൻസ്റ്റൈന്റെ തിയറിക്ക് അഗൈൻസ്റ്റ് ആവും. കാരണം നിങ്ങൾക്ക് എനർജിയെ കൺവേർട്ട് ചെയ്യാം, പക്ഷെ ആ കൺവേർട്ട് ചെയ്യുമ്പോൾ അതിലൊരു ലോസ് വരും. ആ ലോസ് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്തേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് മാക്സിമം എത്ര റീസൈക്കിൾ ചെയ്യാൻ പറ്റുമോ അത്രയും പേപ്പർ ഇൻഡസ്ട്രി റീസൈക്കിൾ ചെയ്യുന്നുണ്ട്. പേപ്പർ ഇൻഡസ്ട്രിയും നമ്മുടെ പ്രിന്റ് ഇൻഡസ്ട്രിയും റീസൈക്കിൾ ചെയ്യുന്ന അത്ര മറ്റു ഒരു ഇൻഡസ്ട്രിയും റീസൈക്കിൾ ചെയ്യുന്നില്ല. പിന്നെ ഈ ഗ്രീൻ ഹൗസ് എമിഷനെ പറ്റി പറയും. പേപ്പർ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഗ്രീൻ ഹൗസ് എമിഷൻസ് ഉണ്ട്, അതാണ് ഇതാണ്. അത് ഭയങ്കരമായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം ഇപ്പൊ നോക്കൂ, വേൾഡിന്റെ പെർ ക്യാപിറ്റ പേപ്പർ കൺസംപ്ഷൻ, ഒരു ആവറേജ് ഒരാൾ എത്ര പേപ്പർ കൺസ്യൂം ചെയ്യും നോക്കിക്കഴിഞ്ഞാൽ വേൾഡിന്റെ ആവറേജ് 57 kilo ആണ് ഇന്നത്തെ ലെവലിൽ. ജപ്പാനിൽ പോയാൽ 300 kg ആണ്, യു എസിലും അറൌണ്ട് 300 and something, യൂറോപ്പിൽ 125 kg ആണ് ഒരാൾ കൺസ്യൂം ചെയ്യണ പേപ്പർ. അത് ഇന്ത്യയിൽ 2020 നമ്മൾ ഏകദേശം 13.5 kg എത്തിയിരുന്നു. 13.5 kg നമ്മൾ ഓരോരുത്തരും കൺസ്യൂം ചെയ്യുന്നുണ്ട്. എന്ത് ഈ ഈ ഈ പേപ്പർ കൺസ്യൂം. അത് എന്തുകൊണ്ട് ഞാൻ ആ ഫിഗർ എടുക്കണു എന്ന് പറഞ്ഞാൽ, ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ട്. ഇപ്പം നമ്മൾ യൂറോപ്പിൽ ഒരാൾ ഒരു ആവറേജ് ആൾ 125 kg കൺസ്യൂം ചെയ്യുമ്പോൾ അയാൾ ഒരു കാറ് ഒരു യൂറോപ്യൻ കാറ് 500 mi ഡ്രൈവ് ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ അയാൾ കൺസ്യൂം അയാൾ എത്ര CO2 പ്രൊഡ്യൂസ് ചെയ്യണു അതിന് ഈക്വലൻ്റ് ആണ് അത്. ഇന്ത്യയിൽ നിങ്ങൾ നിങ്ങളുടെ കാറ് 125 km പെട്രോളോ ഡീസലോ വെച്ച് ഓടിച്ചു കഴിയുമ്പോൾ ആ സമയം കൊണ്ട് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം നിങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ള CO2 എത്ര ഉണ്ടാക്കിയോ അത്രയാണ് ഒരു വർഷം കൊണ്ട് നിങ്ങൾ പേപ്പർ കൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ മനുഷ്യനും ഓരോ ദിവസം നിങ്ങൾ ആലോചിച്ച് നോക്കും, 125 km ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണ CO2 മാത്രമാണ് ഒരു കൊല്ലത്തെ പേപ്പർ കൺസംപ്ഷൻ കൊണ്ട് ഒരു ആവറേജ് ഇന്ത്യൻ CO2 പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് മണ്ടത്തരമാണ് ഈ പറഞ്ഞതെന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് അത് അതിനെ വ്യക്തമായിട്ട് നമ്മൾ ഈ രീതിയിൽ ഖണ്ഡിക്കുക തന്നെ വേണം. പിന്നെ ഈ ഇന്ത്യയിൽ നോക്കും, നമ്മൾ വേൾഡ് പോപ്പുലേഷൻ്റെ 18% ഇന്ത്യൻസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. വേൾഡിലെ ഫ്രഷ് വാട്ടർ ഏറ്റവും നല്ല വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൽ 4% ഇന്ത്യയിലുള്ളൂ. ഈ 4% വെള്ളത്തിലെ 80% ഉപയോഗിക്കുന്നത് അഗ്രികൾച്ചറിലാണ്, ബാക്കിയുള്ളത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന് അതിന് ഇതിന്. ഇതിൽ ആൾമോസ്റ്റ് 1% കൂടി നമ്മൾ പേപ്പർ ഇൻഡസ്ട്രിക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഈ ഗവൺമെൻറ് എന്തടിസ്ഥാനത്തിൽ എന്ത് ബേസിലാണ് ഈ നമ്മൾ നാളെ മുതൽ പേപ്പർ പ്രിന്റിങ് നിർത്തിയിട്ട് എല്ലാവരും ഈ ഇലക്ട്രോണിക്സിലേക്ക് പോവാന്ന് പറഞ്ഞത് എന്നുള്ള എൻ്റെ അവസ്ഥ മനസ്സിലാണ്. ഇത് ഞാൻ പേപ്പറിൻ്റെ സൈഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഈ വേസ്റ്റിനെ പറ്റി സംസാരിക്കാനാണെങ്കിൽ അത് മണിക്കൂറുകളോളം പറയേണ്ടി വരും. അതുകൊണ്ട് അത് ഞാൻ അതിലേക്ക് അധികം മെനക്കെടുന്നില്ല. പക്ഷെ കുറച്ച് പോയിന്റ്സ് ഞാൻ അതിൽ പറയാം. അതായത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ്, ഈ ഇന്റർനെറ്റ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ, ഇതെല്ലാം ഇന്റർനെറ്റിന്റെ എനർജി കൺസംപ്ഷൻ നമ്മുടെ ടോട്ടൽ ഏവിയേഷൻ ഇൻഡസ്ട്രിയുടെ 15 times കൂടുതലാണ്. ആലോചിച്ച് നോക്കൂ, നമ്മൾ കൺസ്യൂം ചെയ്യുന്ന എനർജി ടോട്ടൽ ഏവിയേഷൻ ഇൻഡസ്ട്രിയുടെ 15 times കൂടുതലാണ്. പിന്നെ ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പഴയ, ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിനുള്ളിൽ എത്ര തവണ നിങ്ങൾ മൊബൈൽ മാറ്റിയിട്ടുണ്ടാവും ഓരോരുത്തരും. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ മൊബൈൽ ഇന്ന് എവിടെയാണെന്ന് ചിന്തിച്ചു നോക്കൂ. ഒരാൾക്കും അറിയുന്നുണ്ടാവില്ല, ആർക്കോ കൊടുത്തു എവിടെയോ ഇട്ടു, ഇത്രയും നമുക്ക് അറിയൂ അതിനെ പറ്റിയിട്ട്. സത്യസന്ധമായിട്ട് നിങ്ങൾ ടച്ച് യുവർ ഹാർട്ട് ആൻഡ് ആസ്ക് യുവർ സെൽഫ്, അപ്പം നമുക്ക് മനസ്സിലാവും അയ്യോ ഈ മൊബൈൽ ഞാൻ എവിടെ ഇട്ടു, എവിടെ ഡംപ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിലുള്ള ഈ മൊബൈലിലും ഈ ICയുടെ ഉള്ളിലുള്ളതും മറ്റേ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലുള്ളതും ലാപ്ടോപ്പിൻ്റെ ഉള്ളിലുള്ളതുമായിട്ടുള്ള ഒരുപാട് മെറ്റൽസും മിനറൽസും, ഈ ഇറിഡിയം, പിന്നെ ഈ എന്താ പറയുക, ഈ ലെഡ്, ടിന്ന്, ആൻറ്റിമണി, ഇറിഡിയം, പ്ലൂട്ടോണിയം, ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടതിൽ. എനിക്ക് എല്ലാത്തിൻ്റെയും പേര് പറയുന്നില്ല, പക്ഷെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് മെറ്റൽസ് ഉണ്ട്. ഈ മെറ്റൽസിനെ എങ്ങനെ റീകലക്ട് ചെയ്യണം, എങ്ങനെ റീസൈക്കിൾ ചെയ്യണം, അതിനൊരു മെത്തേഡ് ഒന്നും നിലവിലില്ല ഒന്നാമത്. അപ്പൊ അതിന് സയന്റിഫിക് ആയിട്ടൊരു വഴിയൊക്കെ കണ്ടുപിടിച്ച് ഒഴിവാക്കുന്ന കാലം വന്നാൽ നമ്മൾ ഇതിനെതിരല്ല, നമ്മൾ ഒരിക്കലും പ്രോഗ്രസിനെതിരല്ല. കാരണം ലോകം മാറിക്കൊണ്ടിരിക്കുന്നു, ലോകം 4th ഇൻഡസ്ട്രിയൽ റവല്യൂഷനിൽ വരികയാണ്.
അപ്പോ എന്താ പറയാ, സിസ്റ്റംസ് ഒക്കെ മാറും, നമ്മുടെ ഫംഗ്ഷൻ ചെയ്യുന്ന സിസ്റ്റംസ് എല്ലാം മാറും. അപ്പോ മാറുമ്പോ അതിൽ ഈ സൈബർ ഫിസിക്കൽ സിസ്റ്റം, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് നമുക്കെല്ലാം അബ്സോർബ് ചെയ്യേണ്ടി വരും, അതിന് ഒരു സംശയമില്ല, അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ആ അഡോപ്റ്റ് ചെയ്യണേനും ആ ട്രാൻസിഷൻ സ്മൂത്ത് ആയിരിക്കണം. ഒരു നിലനിൽക്കുന്ന വ്യവസ്ഥേനെ നശിപ്പിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ല. പിന്നെ നിലനിൽക്കുന്ന വ്യവസ്ഥകളിൽ നമുക്ക് നമ്മുടെ ഭാഗമായി കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ തീർച്ചയായും കൂടെ കൈ പിടിക്കണം. അതുകൊണ്ടാണ് നമ്മൾ 500 കൊല്ലം മുമ്പ് ഉപയോഗിച്ച ഒരു വാഴയുടെ ഇല ഇന്നും നമ്മൾ ഉപയോഗിക്കും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞ ഒരു പ്ലേറ്റ് മാറ്റി വെക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, അതിന്റെ കാരണം അത് അതിൻ്റെതായ ഉപയോഗമുണ്ട്. വല്ലാണ്ട് വാഴ അല്ലെങ്കിൽ വാഴയുടെ ഇല വെട്ടി ഗ്രീനറി നശിപ്പിക്കുന്നത് നമ്മൾ പറയില്ല. അപ്പൊ അതേപോലെ ഈ ഭക്ഷണം കഴിക്കുന്ന പോലെ, അരി കൃഷി ചെയ്യുന്ന പോലെ, വാഴ കൃഷി ചെയ്യുന്ന പോലുള്ളൊരു കൃഷിയാണ് ഈ പേപ്പർ. അതിനെ നമ്മൾ ആ രീതിയിൽ മാത്രമേ കാണൂ. അപ്പൊ ഈ ഈ വേസ്റ്റ് വെറും വേസ്റ്റ് മാത്രമല്ല, ഈ നമ്മളൊക്കെ വീടുകളിൽ ഇപ്പൊ നോക്കിക്കാണും, കുട്ടികളൊക്കെ തന്നെ, കുട്ടികളുടെ മാനസികാവസ്ഥയെ വരെ ഇത് ബാധിച്ചടങ്ങി. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ലാസ്റ്റ് ഇയറിൽ ഈ അമേരിക്കൻസും ചൈനീസും ഒരു സ്റ്റഡി നടത്തിയിരുന്നു. പ്രോബബ്ലി കമൽജി വിൽ ടെൽ യു ഇൻ ഡീറ്റെയിൽ അബൌട്ട് ഇറ്റ് ബിക്കോസ് ഹി ഹാസ് ദി നമ്പർ അബൌട്ട് ഇറ്റ്. ഐ എം ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ദ സ്റ്റഡി വാട്ട് ദേ കണ്ടക്റ്റഡ് വിത്ത് ഐപാഡ് ആൻഡ് അതർ തിങ്സ് ഇൻ ചൈന ഫോർ സ്റ്റഡി പർപ്പസ് ആൻഡ് ദേ ഫൗണ്ട് പ്രിന്റഡ് ബുക്സ് ആർ ആൾവേസ് ബെറ്റർ. മേ ബി ഹി വിൽ ടച്ച് അപ്പ് ഓൺ ദാറ്റ്. അപ്പോ അവിടെ അവർ സ്റ്റഡി നടത്തിയിട്ട് അവർ കണ്ടത് എന്താന്ന് പറഞ്ഞാൽ, ഈ കുട്ടികൾക്കൊക്കെ പുസ്തകം പാഠപുസ്തകം മാറ്റി ഐപാഡ് കൊടുത്തു. ഐപാഡ് കൊടുത്ത് സ്റ്റഡി നടത്തി 4 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ ചെറുക്കന്മാരൊക്കെ വളരെ പുറകോട്ട് പോയി. കാരണം ഒരു പ്രിന്റഡ് ആയിട്ടുള്ള പുസ്തകം പഠിക്കുമ്പോൾ റീഡിങ് അനലൈസിങ് ആൻഡ് രജിസ്റ്ററിങ് എന്നുള്ളൊരു പ്രോസസ്സാണ്. അത് 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 ബ്രെയിനിൽ നടക്കുന്നതാണ്. അപ്പൊ ആ ബ്രെയിനിൽ ആ പ്രോസസ്സ് നടക്കുന്നിടത്തോളം കാലം, നമ്മൾ മനുഷ്യന്മാർ ഈ രീതിയിൽ മനുഷ്യനായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം, ഈ അച്ചടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, വായു, അച്ചടി, ഈ എൻ്റെ കണക്കിൽ ഇത് ഇത് നമ്മുടെ ഒരു ഭാഗവാക്കാണ്. നമ്മുടെ നമ്മുടെ നമുക്ക് അച്ചടിയോ ഒരു പേനയോ ഒരു പെൻസിലോ പേപ്പറോ പ്രിന്റോ ഇല്ലാത്ത ഒരു ലോകം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എന്തുകൊണ്ട് ഇതിനെ ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ള 100% ഉറപ്പ് പാക്കേജിങ് ഇൻഡസ്ട്രി. കാരണം പാക്കേജിങ് ഇൻഡസ്ട്രി ഒരു ഫിസിക്കൽ പ്രോഡക്റ്റിനെ നമുക്ക് കണ്ടെയ്ൻ ചെയ്യേണ്ട സാധനമാണ്. ആ സമയത്ത് ഡിജിറ്റൽ വാൾ ഉണ്ടാക്കിയിട്ട് ക്യാരി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയും നമുക്ക് പാക്കേജിങ് ഇൻഡസ്ട്രിയും ഈ പ്രിന്റിങ് ഇൻഡസ്ട്രിയും നിലനിർത്തേണ്ടി വരും. മാൻകൈൻഡ് ഈ രീതിയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം അത് നിലനിർത്തേണ്ടി വരും. അപ്പൊ എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ ഇന്ന് പറയാനുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സർക്കാർ ചെയ്തിട്ടുള്ള ഈ 2 നിയമങ്ങളും അതിനെ ഫോളോ ചെയ്തിട്ടുള്ള ആളുകൾ അത് വളരെ തെറ്റാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് എത്രയും വേഗം അവർ പിന്തിരിയണം. പിന്തിരിഞ്ഞിട്ട് സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് എൻവറോൺമെന്റൽ ഫ്രണ്ട്ലി ആണ് അവരുടെ മനസ്സിലുള്ള ആഗ്രഹമെങ്കിൽ എല്ലാവരോടും പറയണം നാളെ മുതൽ പ്രിന്റ് ചെയ്യും. അവർ പറഞ്ഞത് ഡോണ്ട് യൂസ് എ മൊബൈൽ എന്നാ പറഞ്ഞാൽ അതിൽ പിന്നെയും എൻവറോൺമെന്റൽ ഫ്രണ്ട്ലി ആണെന്ന് മനസ്സിലാക്കാം. ഞാൻ കഴിഞ്ഞ 15 വർഷമായിട്ട് എൻ്റെ ഇമെയിലിന്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പല സ്ഥലത്തും എഴുതിയിട്ടുണ്ടാവും, പ്ലീസ് ഡോണ്ട് ടേക്ക് ദ പ്രിന്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതിയിട്ടുള്ളത് പ്ലീസ് ടേക്ക് എ പ്രിന്റ് ഔട്ട് എന്നാണ് പറഞ്ഞത്. കാരണം അങ്ങനെ ഒരു പേപ്പർ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു അച്ചടി കർഷകനെ സഹായിക്കാൻ പറ്റും. ഒരാൾക്ക് ജോലി കിട്ടും. പിന്നെ ഈ അച്ചടി ഫാമിംഗ്, ഈ ഫാമിങ്ങിൽ ഉൾപ്പെട്ടിട്ടുള്ള 100,000 കൃഷിക്കാരൊക്കെ ഒരു ജോലി കിട്ടും. അപ്പം നമ്മൾ അങ്ങനെ തന്നെ ഒരു മൂവ്മെൻറ്റ് തുടങ്ങണം. അതായത് ഈ ഈ ഈ ഡിജിറ്റൽ വേൾഡാണ് എൻവറോൺമെൻ്റൽ ഫ്രണ്ട്ലി എന്നുള്ള ആ ഒരു ചിന്താഗതി മാറ്റിച്ചിട്ട് ഡിജിറ്റലല്ല അച്ചടിയാണ് എൻവറോൺമെന്റൽ ഫ്രണ്ട്ലി എന്നുള്ളത് നമ്മൾ കിട്ടുന്ന എല്ലാ സന്ദർഭങ്ങളിലും ആളുകളോടും പറഞ്ഞുകൊണ്ടിരിക്കും. അത് സത്യമാണേ, നമുക്ക് പ്രൂവ് ചെയ്യാം, എവിടെ വേണേ പ്രൂവ് ചെയ്യാം. ഞാൻ എവിടെ വേണേ വരാൻ, എൻ്റെ കയ്യിൽ ഡാറ്റാസും ഉണ്ട്, അത് ഫുൾ ഞാൻ കാണിച്ചിട്ടില്ല. പക്ഷേ കാരണം ഇങ്ങനെ ഒരു ഫോറത്തിൽ അത് ഫുൾ കാണിച്ച് എഫക്റ്റീവായിട്ട് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അതല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും നമ്പർ ഉണ്ട്, സത്യസന്ധമായിട്ടുള്ള വാലിഡേറ്റ് ചെയ്ത ഡാറ്റ കയ്യിലുണ്ട്. അപ്പൊ ഈ ഡാറ്റ നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ അച്ചടി സംരക്ഷണ വാരത്തിൽ നമ്മൾ കൃത്യമായിട്ട് അധികാരികളെ ബോധ്യപ്പെടുത്തണം. അച്ചടിയാണ് ഈ നമ്മുടെ പ്രകൃതിക്ക് പറ്റിയ ഏറ്റവും നല്ല പരിപാടി. അതുകൊണ്ട് എത്രമാത്രം ഡിജിറ്റൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ അവിടെയൊക്കെ ഒഴിവാക്കണം. ഉപയോഗിക്കേണ്ടതെന്നല്ല, ഉപയോഗിക്കാം, അച്ചടിയെ കൂടെ കൊണ്ടുപോകണം. കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പ്രകൃതിയോടും ആളുകളോടും ഇതിനോട് ബന്ധപ്പെട്ട തൊഴിലാളികളോടും ആ എൻ്റർപ്രണേഴ്സിനോടും നമുക്ക് ഭയങ്കരമായിട്ടൊരു ജസ്റ്റിസ് ചെയ്യാൻ പറ്റും. അല്ലാതെ കണ്ട് ഒരു സുപ്രഭാതത്തിൽ സ്വിച്ച് ഇട്ട പോലെ ഒരു ദിവസം ഓർഡർ കൊണ്ടുവന്ന് നാളെ മുതൽ 5 അടിക്കണ്ട, ആ പറഞ്ഞത് ശരിയല്ലല്ലോ.
നമ്മളൊക്കെ മുണ്ടുടുത്ത് നടന്നിരുന്ന പാൻറ് ഇട്ടത് ഒരു ദിവസം ഇട്ടതല്ല, അത് പതുക്കെ അതിനൊരു പ്രിപ്പറേഷൻ ഉണ്ട്. കാലുമ്പിൽ ചെരുപ്പിട്ടത് പോലും ഒരു ദിവസം പെട്ടെന്ന് ഇട്ടതല്ല, അതൊരു ഫോറിൻ ബോഡി ആയിരുന്നു, പിന്നെ പതുക്കെയാണ് ആക്സെപ്റ്റ് ആയത് ശരീരത്തിൽ. അതേപോലെ ഈ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഉത്തരവാദിത്ത ബോധമുള്ള ഇത് ഭരണകർത്താക്കളാണെങ്കിലും ഈ ട്രാൻസിഷൻ സ്മൂത്ത് ആയിരിക്കണം. ആ ട്രാൻസിഷൻ ചെയ്യുന്നത് അറിയാൻ പാടില്ല. സൊസൈറ്റി, അവിടെയുള്ള ബിസിനസ്, അവിടെയുള്ള ഇക്കോസിസ്റ്റം, ആ ഇക്കോ സിസ്റ്റത്തിനെ ബാധിക്കാത്ത രീതിയിലിരിക്കണം ഒരു ടെക്നോളജി ട്രാൻസിഷൻ നടത്തണം. അല്ലാതെ കണ്ട് എക്സിസ്റ്റിംഗ് ഇക്കോ സിസ്റ്റത്തിനെ നശിപ്പിച്ചിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വേറൊരു ദ്വീപിലേക്ക് ജമ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. അപ്പം നമ്മൾ ഇത് ഈ കേരള പിറവി ദിവസത്തിൽ തന്നെ ഇങ്ങനെ ഒരു മഹത്തായ കർമ്മം, കാരണം ഇതിലും വലിയ ഒരു കാര്യം നമുക്കൊന്നും ചെയ്യാനില്ല ഇനി വരാൻ പോണ വർഷം. കാരണം പോസ്റ്റ് കോവിഡ് ഇറയിൽ നമുക്ക് ഇത് കൂടുതൽ ടഫായി കൊണ്ടിരിക്കും. ആ ടഫായിട്ടുള്ള സമയത്ത് നമ്മൾ അതിൻ്റെ ശാസ്ത്രീയമായ കാര്യങ്ങൾ കാരണങ്ങൾ സഹിതം വിവരിച്ചിട്ട് നമ്മൾ അച്ചടി മേഖലയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കുമുണ്ട്. അപ്പം ഈ ഒരു പരിപാടിയിൽ സംസാരിക്കാൻ കുറച്ച് സമയം എനിക്കും തന്ന നിങ്ങളോട് എല്ലാവരോടും ആകമഴിഞ്ഞ നന്ദി. എത്ര പറഞ്ഞാലും മതിയാവില്ല, കാരണം ഇതൊക്കെ എവിടെയെങ്കിലും ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച് ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അതുകൊണ്ട് എന്നെ വളരെ ക്ഷമാപൂർവം ശ്രവിച്ച ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അച്ചടി സംരക്ഷണ വാരം ആഘോഷിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വളരെ നന്ദി അനായത്ത് സാർ. ഒരു ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് നമുക്ക് ഈ ചടങ്ങിന് ഉദ്ഘാടനം ചെയ്തതായിട്ട്. താങ്ക് യു സാർ, ഈ ചടങ്ങിന് വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു പ്രഭാഷണം നടത്തി ഒട്ടനവധി അറിവുകൾ ഞങ്ങൾക്ക് സമ്മാനിച്ച ഈ കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഇതം പ്രഥമമായി നടത്തിയ ഈ അച്ചടി സംരക്ഷണ വാരത്തിന് ഏറ്റവും ഉചിതമായ ആൾ തന്നെ അതിനകത്ത് ഏറ്റവും നല്ലൊരു പ്രസംഗം നടത്തി ഈ ചടങ്ങിനെ ധന്യമാക്കിയ അങ്ങേക്ക് ഉള്ള കേരളത്തിലെ അച്ചടി സമൂഹത്തിൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. നമ്മളുടെ ചടങ്ങിൽ ഇന്ന് ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് മാസ്റ്റർ പ്രിന്റേഴ്സിൻ്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രൊഫസർ കമൽ ചോപ്ര ഇന്ന് നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഇന്ന് ഇൻവൈറ്റ് ചെയ്ത് കീനോട്ട് അഡ്രസ്സ് പറയുന്നതിനായിട്ട് ബഹുമാനായ സുരേഷ് സാർ അദ്ദേഹത്തിനെ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ക്ഷണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹലോ, കേൾക്കാം? യെസ് സാർ, കേൾക്കാം. മൈ ഡിയർ Professor Kamalji, first of all, let me congratulate you to the president of August body of All India Master Printers Association. On behalf of KPA, I appreciate you, sir. And a short notice, you just came on the wire. It's a really a blessing for us to be here today. I appreciate you. So let me talk in my local language about you with my brothers. Sure. Yes, Samadharam Mare. നമ്മുടെ പ്രിയങ്കരനായ കമൽ ചോപ്ര, പ്രൊഫസർ കമൽ ചോപ്ര ഒരു വലിയ മനുഷ്യനാണ്. അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ അച്ചടി രംഗത്ത് തന്നെ ഒരു കോൺട്രിബ്യൂഷൻ തന്നെയാണ്. അതായത് പുതിയ തലമുറയ്ക്ക് വേണ്ട രീതിയിലുള്ള എന്താ പറയുക, അവരെ എൻകറേജ് ചെയ്യാനുള്ള എല്ലാ എവ്രിതിങ് ഹി ഹാസ് ബീൻ മെയ്ഡ് ഇറ്റ് ആസ് എ എഡ്യൂക്കേഷൻ ലെവൽ. യെസ് ന്യൂ ജനറേഷൻ, he has made the new generation to make that printing industry is one of the best industry. He should be there in the industry. For all that, he has arranged all over the world education system, colleges, printing schools and printing technology. Especially in China, he has very good rap for the new generation, for the educating of the printing industry. A part of that, Kamalji is amidst the
അദ്ദേഹം ഓൾ ഇന്ത്യ മാസ്റ്റർ പ്രിന്റ് അസോസിയേഷന്റെ കോൺട്രിബ്യൂഷൻ കഴിഞ്ഞ പ്രാവശ്യം പ്രസിഡന്റ് ആയിരുന്നപ്പോഴും തന്നെയും ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അങ്ങനെ എടുക്കാൻ പോകുന്ന ദൗത്യം എന്താന്ന് വെച്ചാൽ ചെറുകിട വ്യവസായങ്ങൾ നമ്മളെ പോലെ മൈക്രോ ഇൻഡസ്ട്രീസ് സ്മോൾ ഇൻഡസ്ട്രീസിനെ എങ്ങനെ നമ്മൾ കരകയറ്റും, അവർക്ക് ഏത് രീതിയിൽ വേണം നമ്മൾ സഹായിക്കണം എന്നുള്ള ദൗത്യമാണ് അങ്ങനെ ഈ പ്രാവശ്യം പ്രസിഡൻഷിപ്പിന് വേണ്ടി മാത്രമായിട്ട് കണ്ടസ്റ്റ് ചെയ്തു. നല്ല ഭൂരിപക്ഷത്തോടെ അദ്ദേഹം ജയിച്ചു. ഹി ഹാസ് ഗോട്ട് എ മെജോറിറ്റി വോട്ട് ആൻഡ് ഗോട്ട് ടു അവർ ഗ്രേറ്റ് ഓർഗനൈസേഷൻ. ഐ വാസ് ടെല്ലിംഗ് മിസ്റ്റർ കമൽജി, ദിസ് ഇയർ യുവർ ടാർഗറ്റ് ഈസ് ടു പ്രൊട്ടക്ട് ദി മൈക്രോ ആൻഡ് സ്മോൾ പ്രിന്റിംഗ് ഇൻഡസ്ട്രി, ഹൗ ടു ബ്രിങ് ദം അപ്പേഴ്സ്, അപ്ലിഫ്റ്റ് ദം. This is what exactly this target. That's why again Kamal Chopra, we requested to be a president of All India Master Printers, which he will do it definitely. I'm sure that Mr. Kamal Chopra will definitely take this as a challenge also. Sir, today you have a keynote address. I humbly request you, please. Now it's your time. Thank you. Thank you. Thank you, Suresh. Thank you for your words. Definitely this is a time is very bad for the not only the printing industry but for all of us due to this pandemic conditions. Things are very much different, but first of all let me congratulate KPIA for this real gesture. Kudos to the president Y Vijayan. Incidentally we celebrated his birthday just 2 days back, and the team KPIA for such a wonderful idea which is the need of the time. It is the need, it is the requirement of the time to look after the what is happening and what is going to happen after this pandemic conditions. 2021 may be the year of survival for us all. Many changes are there in store. While starting our work once again, it is once again we will be starting our work after this long lockdown. Internet and digitization is hitting normal printing very hard. You know, only recently the government of India notified not to get printed the calendars and diaries and all other things. But you see, in a country where internet is yet to reach 51% population, such a decision can set to be tying horse behind the cart. We are working on it to convince the central government to withdraw this notification on these grounds. But since it's a state subject, printers from Kerala may approach the state government for not issuing, or if they have issued, then withdraw this such orders. These days, many of us, as I was just hearing, though I was not understanding fully, the greatest teacher in the world, Dr. Anayat, who was regarded as the best teacher, print teacher of the world. I was just recollecting the word he was saying. I was just telling that printing is there and printing will be there. These days, many of us start saying internet is killing printing. Let's get past the print is dead misconception. It's a misconception only. The future of print is embracing the exciting new waves of communication and media innovation more than you might have expected. Yes, there's a change. The use of print had declined over the last 2 decades, but that ended few years ago. The industry is now positioned to expand, especially with the oversaturation and privacy issue in the digital platform experience today. As Dr. Anayat was just telling the example of tabs and books. So now people are feeling oversaturated with this internet things. Only a few days back when we invited World Print Guru Frank Romano to India, he said the same thing, that books are again started printing in US after a gap. Now people are relying more on books than on this digital platform. So we must not worry about that. During lockdown, my home association, that is Offset Printer Association, conducted various webinars, recordings of more than 50 hours on technical issues. This and other managerial issue and other points is available at our YouTube channel. The consensus of all these webinars was that big changes are coming.
the top printing companies are embracing innovations, integrating the digital technology and getting more customized. So those are the things where all printer needs to look. I'm not taking up the subject of packaging here. Yes, definitely packaging is growing and that is bound to grow. I'm taking up the subject of the printers, small printers, especially micro printers. For them, the consensus of that 50-hour talks is that try to embrace new technology, some new ideas and innovations. As companies merge and streamline the record numbers, there will be fewer manufacturers. See, it is not only printing, but things which I'm going to tell now, it is not only printing. Everywhere it is going to happen like this. Mind it, we have very few time left with us. There will be very few manufacturers. Say, similarly, there will be very few printers, merchants and printers, there will be very few. However, the ones with the vigorously adopt new technology will thrive and grow. There are surprising number of new opportunities, but printer must be willing to make the significant changes to this advancement in their own units. A well-positioned printer is rarely becoming a communication company offering solution as well as the above and beyond the tradition of the traditional printing facilities. So we have to change ourselves. Instead of providing the traditional printing facilities, we have to provide the solutions which is the demand of the customer. That is the change we have to adopt in ourselves. Perception has been a major element of the problem with misdiagnosing the decline of printing. Printing is declining, but we are misdiagnosing the thing. Diagnose it properly, the solutions are there. When you look around today, just look around just now. See your shirts, your clothes, the table, the tablecloth, everything is printed and we only look after ink on paper. That is our problem. When you look around today, everything you see is printed, but people don't connect printing industry to it. That is the problem. And that is the future. Our future is this. Instead of ink on paper, why not print other things? The future is yet to be written because it's whatever the demand will be, whether it will be printing on wall, printing or covering, printing or tablecloth, or on many, many more things. Try to adopt new innovation ideas for printing. That is the survival of micro and small printers. And that is how we can save not only print, but also the printers of the country. So that is the survival point we have to adopt. We have to change. Otherwise, there's no end. Now the thing is, this pandemic condition definitely will go, but the miseries printers are feeling that will remain there. There can be big printer houses who will eat the small. Already, as per the data available, more than 24% printers are closed during this pandemic condition. I know that one of the Kerala printer, even he started selling tea instead of the printing. I got the news there. So it is going to happen. The solution, one solution is there, start printing in a networking so that we must be able to print competitive. And the other thing which I suggested, which our webinar also suggested, try to change yourself. Try to produce innovative and new ideas, which is possible. Sir, 100% it is possible. Just go study, you will see many things which are printed and we are concentrating only ink on paper. That is our problem. So that was only my message. I'm thankful to KPA for organizing such a dedicated seminars, which is really is the requirement of the small and micro printers. We can only educate them to adopt the change. See, what are the changes coming, they should adopt the change. And change is not for the success, not for the growth. Sir, now it is a case of survival. If you want to survive, you will have to change. Other field is packaging. I'm not touching the packaging. Packaging is through, but everybody cannot adopt packaging. That's a huge job. And different set of machinery is required. I know the printer who are holding, I visited even Kerala. I've seen the printer with only one mini offset printer. So how those people can go to the packaging and other things.
So that was my point. Thank you very much. Sir, unmute you, sir. I wanted to finish. Thank you very much. Thanks for this patience. Yeah, well, I wish to congratulate KPA for doing this wonderful job. It is the need of the hour. Drew away and tell the small printer, educate the small printer about this change. They are going to face. It is not going to end. This pandemic is maybe over within maybe couple of months or something like that. But this condition will not improve unless and until they will change themselves. Change is required. So thank you. Thank you once again and congratulate to KPA. Thank you. Thank you, Kamal ji. Thank you very much to come and participate in our KPA. Because this is the print. Save the print. Thank you very much. Namakkanna mukhya pravashan nadathiya. പ്രൊഫസർ കമൽ ചോപ്രാജിക്ക് കേരള പ്രിന്റേഴ്സ് അസോസിയേഷന്റെ ആദരവും കടപ്പാടും അറിയിക്കട്ടെ. ഇനി അടുത്തതായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രബലനായ അച്ചടി വ്യവസായിയായി നമുക്കെല്ലാം അഭിമാനമായ നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് സാറാണ്. കെ പി ഐക്ക് ഒരു ദേശീയ തലത്തിൽ തന്നെ ഒരു മാനം നൽകിയ സുരേഷ് സാറ് നമുക്കെല്ലാവർക്കും എന്ത് കാര്യത്തിനും വേണ്ടിയിട്ട് 24 മണിക്കൂറും അച്ചടി വ്യവസായവുമായി വളരെ ആദരപൂർവം പ്രഭാഷണം നടത്തുന്നതിനായി ക്ഷണിക്കുന്നു. നന്ദി സാർ, മാഷെ നന്ദി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അച്ചടി മേഖലയിലുള്ള സഹോദരന്മാരെ, എൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്തും സഹോദരനുമായ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് വിജയൻ സാറെ, എന്ന് നമ്പർ വൺ ആയിരിക്കുന്ന നമ്മുടെ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി എസ് എൻ സാറ്, ഇതിലെല്ലാം ഉപരി നമുക്ക് ഇന്ന് മുഖ്യപ്രഭാഷണം തന്ന രാജേന്ദ്രൻ തങ്ങേരെ, എനിക്കൊരു നല്ലൊരു കോംപ്ലിമെന്ററി തന്നു. പ്രേമനസി ഇരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പഠിക്കുന്ന കാലം തൊട്ടേ ഞാൻ അദ്ദേഹത്തെ കാണുന്നതാണ്. അദ്ദേഹം പ്രൊഫസറായിരുന്നു, മണിപ്പാലിൽ പ്രൊഫസറായിരുന്നു. അത് കഴിഞ്ഞ് ഓരോന്ന് ഹൈഡൽബർഗിലേക്ക് അദ്ദേഹം പോയി. അവിടെ നിന്ന് അദ്ദേഹം പഠിപ്പടിയ അദ്ദേഹത്തിൻ്റെ വിദഗ്ധമായ കാര്യങ്ങൾ എല്ലാം കൊണ്ടും തികഞ്ഞൊരു മഹാവ്യക്തിയാണ്. അച്ചടിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് രാജേന്ദ്രൻ സാർ. അദ്ദേഹത്തിന് ഞാൻ കാണുന്നത് 10-30 വർഷം മുമ്പുള്ള രാജൻ സാറാണ്. ഞാനിന്ന് അദ്ദേഹത്തെ പോലെ ചെറുപ്പമാണ്. ഞാൻ രാജൻ സാറിനെ പോലെ ഇത്രയും നോളജുള്ള ആയിട്ടില്ല. സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് കേൾക്കുകയുണ്ടായി രാജേന്ദ്രൻ, മിസ്റ്റർ രാജേന്ദ്രൻ ആദ്യം പറയുന്നതും അച്ചടി മേഖലയിലുള്ള പ്രതിസന്ധികൾ എങ്ങനെ തരണം ചെയ്യണം എന്നൊക്കെയാണ് നമ്മളിപ്പോൾ പ്രശ്നം. ഇതിന് ആദ്യം തന്നെ ഞാൻ എടുക്കട്ടെ, അച്ചടി വ്യവസായം സംരക്ഷിക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ അച്ചടി നയം തിരുത്തുക എന്നുള്ളതാണ്. ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ നയം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് തുടങ്ങിയതല്ല എന്ന് ഈ കഴിഞ്ഞ ഒരു 100 കാലം തൊട്ട് തന്നെ അച്ചടിയെ ഒരുമാതിരി ചവിട്ടി താഴ്ത്തിയ രീതിയിലാണ് പല സംസ്ഥാനങ്ങളിലും. പ്രത്യേകിച്ചും പല സംസ്ഥാനങ്ങളിലും അവർ സ്വന്തമായിട്ട് അച്ചടി സർക്കാർ അച്ചടികൾക്ക് ലിമിറ്റേഷനെ വെച്ചിട്ടുള്ളൂ. പക്ഷെ കേരളത്തിൽ എന്താ സ്ഥിതി? മുക്കിലും മൂലയിൽ സർക്കാർ അച്ചടിയാണ്. എന്തിനാ അത്? വെള്ളയാനകളെ പോറ്റുന്നല്ലേ? ഇത് ഈ പാവപ്പെട്ട നമ്മളെ പോലെ ചെറുകിട അച്ചടി വ്യവസായങ്ങളെ സംരക്ഷിക്കാൻ പകരം ഓരോ മുക്കിലും മൂലയിലും കേരള സ്റ്റേറ്റിന്റെ അച്ചടി കോപ്പറേറ്റീവ് സൊസൈറ്റി, മറ്റേ സൊസൈറ്റി, മറ്റേ എല്ലാം പറഞ്ഞ് ഇവിടെ മുഴുവൻ അച്ചടി അവരെ കൈയെടുത്തി വെച്ചിരിക്കല്ലേ. എന്നാ സമയത്തിൽ അടിച്ചു കൊടുക്കത്തില്ല എന്ന് ഇത് പുറത്തു കൊടുക്കുകയും ചെയ്യുന്നു. എന്തിന്? ആർക്ക് വേണ്ടി? ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതേമാതിരി തന്നെ ഇപ്പൊ പുറത്ത് അച്ചടി പോകുന്നു. ഈ സംസ്ഥാനത്ത് നിന്നും എത്ര ഒരു എന്റെ അറിവനുസരിച്ചാണെങ്കിൽ ഒരു 10 വർഷം മുമ്പത്തേനാണെങ്കിൽ 60-65% പോയിക്കൊണ്ടിരിക്കും. ഇന്ന് ചിലപ്പോൾ ഇത്തിരി കുറയുന്നിട്ടുണ്ടാവും. പക്ഷേ ഇതെല്ലാം നമ്മളെ സംസ്ഥാനത്ത് ചെയ്യാൻ ചെയ്തുകൂടെ എന്നുള്ള ചോദ്യമുണ്ട്. പക്ഷേ ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം നമ്മൾ അത്രത്തോളം ഗിയറപ്പായിട്ടില്ല. നമുക്കിവിടെ എല്ലാം സാങ്കേതികമായിട്ടുള്ള അച്ചടിയുള്ള യന്ത്രങ്ങൾ ഇല്ലാത്തത് കൊണ്ടും ബൾക്ക് ഓർഡർ അവനുമ്പോഴേക്കും നേരെ പോയി തൊട്ട സംസ്ഥാന ശിവകാശിയിൽ പോവുക, അവിടെ ചെന്ന് പ്രിന്റ് ചെയ്ത് കൊടുക്കുക,
ഇത് ഇപ്പൊ ഇപ്പോൾ ഒരു ട്രെൻഡ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അമൃത്സറില് ഒരു കാലഘട്ടത്തിൽ അമൃത്സറിൽ ഉണ്ടാക്കുന്ന മെഷീനാണ് കേരള ഇന്ത്യയിലെ കൂടുതൽ സപ്ലൈ ചെയ്യുന്നത് സർദാർജി. ഇപ്പൊ പുതിയ തലമുറ എന്ത് ചെയ്യുന്ന വെച്ചാല് നേരെ ചൈനയിൽ പോവുക, ആ സാങ്കേതിക വിദ്യകൾ അവിടെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ടാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ കാലം മാറി മാറി വരുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആ മാറ്റങ്ങൾ ഒരുമാതിരി നമ്മൾ പച്ച പിടിച്ച് വന്നപ്പോൾ എന്തായി, സാങ്കേതിക വിദ്യ കൊറോണ വന്നു, എല്ലാം താഴേക്ക് പോയി. പ്രത്യേകിച്ചും കമീഷൻ അച്ചടി, നമ്മുടെ കമീഷൻ അച്ചടി എന്ന് പറയുമ്പോൾ ലീഫ്ലെറ്റ്, ബ്രോഷേഴ്സ്, ഈ അമ്പലപരിപാടി, പള്ളിപരിപാടി, ഇതൊക്കെ ഇഷ്ടംപോലെ പ്രിന്റിംഗ് ഉള്ളതാണ് ഈ സംസ്ഥാനം, അതെല്ലാം നിന്നിരിക്കുന്നു. പിന്നെ ടൂറിസം മേഖല കംപ്ലീറ്റ് കാരണം തരിപ്പണമായി. അപ്പോ ഇതിന് മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ അച്ചടി. അപ്പോഴാണ് ഒരു വലിയൊരു കല്ലെടുത്ത് നമ്മുടെ തലയിട്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ നമുക്ക് അവർക്ക് കലണ്ടറും ഡയറിയും പ്രിന്റ് ചെയ്യേണ്ട എന്നൊരു തീരുമാനമാരെ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ എവിടെ പോകും, എങ്ങനെ നമ്മൾ സസ്റ്റെയിൻ ചെയ്യും, നമ്മൾ എങ്ങനെ തരണം ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ നമ്മുടെ കുടുംബം സംരക്ഷിക്കും. നമുക്ക് അറിയേണ്ട തൊഴിൽ ഇതാണ് ഇത്. തൊട്ടത് ഞാൻ ഒരു കുറ്റമൊന്നും പറ്റി പറയുന്നില്ല. നമുക്ക് ഒരു ബാർബർ ഷോപ്പ് കാരണമാണെങ്കിൽ അവർക്ക് ഒരു സംഘടന ഉണ്ട്, അവർക്ക് നല്ല റേറ്റ് കിട്ടുന്നുണ്ട്. ഒരു തലയ്ക്ക് ഇന്ന് 200 രൂപ, നമുക്ക് ഒരു പ്രിന്റിങ്ങിന്റെ മുന്നേ 100 രൂപ കിട്ടുന്നുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഈ നമ്മൾ തന്നെ നമ്മൾ കുഴി തോണ്ടിയിരുന്നുള്ളതാണ്. ആ സ്ഥിതി വിശേഷം നിന്ന് മാറ്റം വന്നേ പറ്റൂ. നമ്മൾ പിന്നെ കമൽ ചോപ്ര ആദ്യം പറഞ്ഞ രാജൻ സാർ ഒരു കാര്യം പറഞ്ഞു ശരിയാണ്. കമൽ ചോപ്ര പറഞ്ഞാണ് ഏറ്റവും എന്നുവെച്ചാല് പ്രിന്റിംഗ് മേഖല എന്നൊരു വലിയൊരു മേഖലയാണ്, വലിയ വിസ്താരമുള്ള മേഖലയാണ്. പലതരമായ പ്രിന്റിങ്ങുകളുണ്ട്. ആ പ്രിന്റിങ്ങിൽ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്തുകൊണ്ട് ഓരോരുത്തരും അതിലേക്ക് നമുക്ക് കടന്നേ പറ്റൂ. എല്ലാവരും ഇപ്പൊ എന്റെ വീട്ടിൽ ഞാനൊരു അപ്സെറ്റ് മേടിച്ചാൽ ഇത് അയലോ തരം അപ്സെറ്റ് ഇട്ടു, ഞാൻ അപ്സെറ്റ് മേടിക്കട്ടെ എന്നുള്ള ചിന്ത മാറ്റി നമുക്ക് ഏത് രീതിയിൽ പ്രിന്റിംഗ് ആ രീതിയിലുള്ള പ്രിന്റിങ്ങിലേക്ക് നമുക്ക് കടക്കണം. ഒരു എക്സാമ്പിള്, ചാലക്കുടിയില് നമുക്ക് അറിയാതിരിക്കാം, ആ വ്യക്തി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പരിചയപ്പെടുകയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ടേൺ ഓവർ തന്നെ 4 കോടി 5 കോടി 2 വർഷം ഉണ്ട്. എന്ന് വെച്ചാൽ ഗ്ലാസ്സിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടി, പുള്ളി പലതരം മെറ്റീരിയലിൽ പ്രിന്റ് ചെയ്യണം, വുഡിൽ പ്രിന്റ് ചെയ്യണം, പിന്നെ തറയിലിടുന്ന ടൈൽസിൽ പ്രിന്റ് ചെയ്യണം. അപ്പൊ അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു വ്യത്യസ്തമായ രീതിയിൽ കണ്ടപ്പോ അത് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹം പ്രിന്റ് ചെയ്യുമ്പോൾ നല്ല മാർക്കറ്റ് കിട്ടി. അതേമാതിരി നമ്മൾ പലതരത്തിലുള്ള പ്രിന്റിങ്ങിന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഒന്ന് ചേഞ്ച് വന്നാൽ മാത്രമേ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ രംഗം അതിന്റെ ഈ ഒരു അച്ചടി എന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കും, അതൊരു കുഴപ്പമില്ലാതിരിക്കും. പക്ഷെ ഇത് കൂടാതെ നമുക്ക് അടുത്ത ലൈനിലേക്ക് തിരിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ എന്ത് തന്നെ സെമിനാർ നടത്തിയാലും ഞങ്ങളെ ആൾക്കാർ എന്ത് തന്നെ പറഞ്ഞാലും അവസാനം ആകുമ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതെന്ന് ആർക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിൽ വന്നിരിക്കുന്നു, അത് ചിന്തിച്ചേ പറ്റുള്ളൂ. പിന്നെ ഉള്ള കാര്യം അതിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ അച്ചടി പ്രിന്റ് ഏജൻസികൾ നിരോധിക്കുക, അതിനകത്ത് ഞാൻ സംസാരിച്ചത് ഏജൻസികളെ നിരോധിക്കുകയാണെന്ന് പറയുന്നത്, ഏജൻസികൾ എന്ന് പറയുന്നത് നമ്മളെല്ലാം ഏജൻസികൾ. ഇപ്പോ ഈ GST വന്ന ശേഷം ഒരു പരിധി വരെ അത് മാറിയിട്ടുണ്ട്. കാരണം ഇവിടെ ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയുന്നതും എല്ലാം എന്റെ സംഭാഷണം ഞാൻ ചേർത്തിരിക്കുന്നത് പിന്നെ ഒരാൾ സഹോദരന്മാരുണ്ടെങ്കിൽ അവരെ മാർക്കറ്റിംഗ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം. മാർക്കറ്റിംഗ് ഓർഡേഴ്സ് കൊണ്ടുവന്ന് ഇന്നത്തെ എക്സിക്യൂട്ട് ചെയ്താൽ അവർക്ക് അപ്പൊ ഇവിടുന്ന് എല്ലാവർക്കും ഒരു ഷെയർ കിട്ടത്തേ രീതിയിൽ നമ്മളെ കൊണ്ടുപോകാം. ഓരോ ഏരിയ ബൈ ഏരിയ, ഇപ്പൊ നമുക്ക് KPA ഏരിയ ബൈ ഏരിയ ഉള്ളതുപോലെ ഒരു ഏരിയ ബൈ ഏരിയയിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു സംവിധാനം ക്ലസ്റ്റർമാര് രൂപീകരിച്ചാൽ ഈ അച്ചടി പുറത്തേക്ക് പോകില്ല 100%. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മാറ്റി ചില ചില ചെറിയ കാര്യങ്ങൾ, ഈ തുണിയിൽ പ്രിന്റിംഗ് ഉണ്ട്. ഈ കഴിഞ്ഞ വർഷം ഒരാൾ ചോദിക്കുന്ന കുറെ പെട്ടികൾ ആവശ്യമുണ്ട്, കേക്ക് പെട്ടി, പിന്നെ പാക്കിംഗ് പെട്ടി. അപ്പൊ ഇതിനെല്ലാം ആവശ്യക്കാരുണ്ട്, ക്വാണ്ടിറ്റി കുറവാണ്. പക്ഷെ നല്ല കാശ് കിട്ടുന്നത് അവർ പറയുന്ന എടുത്തിട്ട് പോകണം. ഇപ്പൊ നേരത്തെ ഡിജിറ്റ് വന്നപ്പോൾ ക്യാഷ് ആൻഡ് ക്യാരി എന്നുള്ള ബിസിനസ് ആണ് ഡിജിറ്റ് കൊണ്ടുവന്നത്, അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ ഡിജിറ്റ് ആൽബം ഈ കല്യാണ പരിപാടി ഇല്ലാത്ത ഇപ്പൊ പ്രതിസന്ധിക്കുന്നത്, പക്ഷെ അത് തരണം ചെയ്യുന്ന വെച്ചോളൂ. അപ്പോ എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ അത് നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോ ഏരിയ ബൈ ഏരിയ ക്ലസ്റ്റർ രൂപിച്ച്
അത് നമ്മള് നമ്മുടെ സംഘടനയായാലും ശരി അതിൻ്റെ അകത്ത് ഒരു കമ്മിറ്റി രൂപീകരിക്കുക. ആ കമ്മിറ്റിയിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ടതെന്നുള്ള വിശാലമായ ദീർഘമായ ഒരു കാഴ്ചപ്പാട് കൂടി വേണം നമുക്ക് കടന്നു ചെല്ലാൻ ചെയ്യാം. ഇതാണ് എൻ്റെ പ്രത്യേകമായിട്ടുള്ള അഭിപ്രായം. പിന്നെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ആശയവിനിയം അച്ചടി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അത് മാഞ്ഞു പോകുന്നില്ല. കാരണം എന്ത് തന്നെ ഉണ്ടെങ്കിലും അച്ചടിച്ച് ഒരു പേപ്പർ ഒരു എന്താ പറയാ ഒരു സ്ലിപ്പ് അച്ചടിച്ച് പറ്റൂ. അച്ചടി എന്നുള്ളത് ഒരിക്കലും മാഞ്ഞു പോകുന്നത് നമ്മുടെ ഏത് രീതിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പഠിപ്പിച്ചത്. രണ്ടാം ചിലപ്പോ ഇൻവെസ്റ്റ്മെന്റ് കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ശരിയാണ് ഇന്ന് നല്ല രീതിയിലേക്ക് നമ്മൾ കടക്കണമെങ്കിൽ കുറഞ്ഞത് ഒന്ന് 20 കോടി വേണം സ്റ്റാർട്ടിങ് തന്നെ. കാരണം റേഞ്ചിൽ പോകാൻ സാധിക്കും. അതാണ് ഇന്ത്യയിൽ പല സ്ഥലത്തും ഒരു സക്സസ്ഫുൾ ആയിരിക്കുന്നത്. ഒരു 5-6 പേര് സക്സസ്ഫുൾ ആയിട്ടുള്ളത് പ്രകൃതി അതിൻ്റെ ഒരു അവരിപ്പോഴും പാർട്ട്നർഷിപ്പാണ്. അച്ഛനും മക്കളും കൂടി നടത്തുകയാണ്. രാജൻ പ്രിന്റേഴ്സ് ബാംഗ്ലൂരിൽ അത് ചേട്ടൻ അനിയൻ കുറിപ്പ് മക്കളുണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ന്യൂസ് പേപ്പറും ഒരുപാട് മാഗസീനും 100 കോടിൻ്റെ ടേൺ ഓവർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അദ്ദേഹം എന്ത് ചെയ്തു ഡിജിറ്റലിലേക്ക് മാറി. ഡിജിറ്റലിലേക്ക് മാറിയപ്പോൾ അത് ഒരു 10 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 20 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. അത് വെച്ചാൽ സോഫ്റ്റ് കവർ പ്രിൻറ്റിങ് അതായത് നമ്മുടെ ഈ ലേസ് ലേസൊക്കെ വരുന്ന ഒരു പ്രശ്നം സോഫ്റ്റ് കവേഴ്സ് അതിൻ്റെ ഫ്ലെക്സോഗ്രാഫിയും ഓഫ്സെറ്റ് ചേർന്നത്. രണ്ടാമത് പാക്കേജിങ് കാർട്ടൺ പാക്കേജിങ് മെഷീൻ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് രക്ഷപ്പെടുത്തിയത് ഈ പറയുന്ന മെഷീനാണ്. 1.5 കോടി രൂപയാണ് ഇന്നും അദ്ദേഹത്തിനുണ്ട്. കാരണം ഫുഡ് പ്രോഡക്ട്സിൻ്റെ ആവശ്യമുണ്ട്, എല്ലാം മരുന്നിന് ആവശ്യമുണ്ട്. അപ്പൊ ഇതിനൊക്കെ ആവശ്യത്തിന് അപ്പൊ ഇവരുടെ മെഷീൻ ഉള്ളത് കൊണ്ട് അവർ തരണം ചെയ്തു പോയി. അതിൻ്റെ ആ കാഴ്ചപ്പാടെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തു. അദ്ദേഹം ഉടനെ ആ വേറെ രീതിയിൽ ചിന്തിച്ചു. ഞാനിപ്പോൾ മാക്സിമം ന്യൂസ് പേപ്പർ അടിച്ചുകൊണ്ടിരുന്ന ഇത് എത്ര കാലം ഇങ്ങനെ നിൽക്കും, നമുക്ക് അടുത്ത ലൈനിലേക്ക് ചിന്തിക്കുന്നത്. അപ്പൊ ആ ചിന്തിച്ച കാരണം അദ്ദേഹം ലൈൻ മാറി. ഞാൻ ഉദാഹരണം പറയാം, ഇങ്ങനെ പല ആൾക്കാരും പലയിടത്തും ഓൾ ഇന്ത്യ ലെവൽ നോക്കുമ്പോൾ പല ഏരിയ ആണ്. ഇപ്പോൾ എന്തിനു ഇന്ത്യ നോക്കുന്നത്, നമ്മുടെ തൊട്ട രാജ്യങ്ങൾ നോക്കുക, ചെറിയ രാജ്യങ്ങൾ കംബോഡിയ, വിയറ്റ്നാം, പിന്നെ തായ്വാൻ, ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ വിട്ടുള്ള കുറച്ചുകൂടെ അഡ്വാൻസ് സ്റ്റേജാണ്, ഓസ്ട്രേലിയ, ഇവരൊക്കെ ചിന്തിക്കത്തില്ല. അവിടെയൊക്കെ ഈ വിയറ്റ്നാം മലേഷ്യ ചെറിയ അച്ചടി വ്യവസായങ്ങളെല്ലാം അവരെന്ന് വെച്ചാൽ പല ഓർഡേഴ്സും പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഒരു ക്ലസ്റ്റർ രൂപീകരിച്ച് അവിടെ പ്രിന്റ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യാണ്. ഇൻഡിവിജ്വലായിട്ടല്ല, ഒരു ക്ലസ്റ്റർ എക്സ്പോർട്ട് ചെയ്യാണ്. ആ ക്ലസ്റ്റർ എന്ത് വെച്ചാൽ വീച്ച് കൊടുക്കണം, നിങ്ങൾക്ക് വാർക്കൊക്കെ കപ്പാസിറ്റി ഉണ്ടോ അത് നിങ്ങൾ പ്രിന്റ് ചെയ്ത് തരാം. ക്വാളിറ്റി കൺട്രോൾ ഒരു പ്രത്യേകമായിട്ടുള്ള സെറ്റപ്പ് ഉണ്ടാവും. അതേസെച്ച് മാർക്കറ്റിംഗ് സെറ്റപ്പ് ഉണ്ട്, എക്സ്പോർട്ടിന് സെറ്റപ്പ് ഉണ്ട്. ഇതിനെല്ലാം സെറ്റപ്പ് ആയിട്ട് ഒരു ക്ലസ്റ്റർ രൂപീകരിച്ചു. ഇന്ന് അതി സക്സസ്ഫുൾ ആയിട്ട് വെഞ്ച് ഔട്ട് ചെയ്യുന്ന എസ്പെഷ്യലി കംബോഡിയ ഞാൻ കണ്ടാണ്. വിയറ്റ്നാം ഏഷ്യ പെസിഫിക്കിൽ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസ് എനിക്ക് വന്ന് സെക്രട്ടറി ആയിരുന്നപ്പോൾ സെക്രട്ടറി ആയതാണ് എനിക്ക് എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുക. ഇത് നമുക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്തും പ്രത്യേകിച്ച് കേരളത്തിൽ കൊച്ചു കേരളത്തിനും എന്തുകൊണ്ട് നമുക്ക് നടത്തിക്കൂടാ. ഇതാണ് ഏറ്റവും പ്രാധാന്യം. ക്ലസ്റ്റർ ഫോർമേഷൻ ഈസ് മസ്റ്റ് ഇൻ ഫ്യൂച്ചർ എന്നുള്ളതാണ്. അതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഈ പറയുന്ന 1-7 വരെയുള്ള ഓരോ പ്രഭാഷണത്തിലും സംഭാഷണത്തിലും നല്ല രീതിയിൽ കൊണ്ടുവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളെ എല്ലാ സഹോദരന്മാരും കുടുംബങ്ങളും എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം. വളരെ നന്ദി സുരേഷ് സാറേ. അദ്ദേഹത്തിന് സാറിൻ്റെ വളരെ പ്രചോദനപ്രദമായ വാചകങ്ങൾക്ക് പ്രത്യേകം നന്ദി. ഇനി യോഗത്തിന് സംസാരിക്കുന്നത് KMPA പ്രസിഡന്റായി ചുമതലയേറ്റിട്ടുള്ള ശ്രീ ഡി മൻമോഹൻ ഷേണായിയാണ്. അച്ചടി വ്യവസായം തന്നെ വലിയൊരു പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹം കേരള മാസ്റ്റർ പ്രിന്റേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റിരിക്കുന്നത്. KMPA KPA എല്ലാ കാര്യങ്ങളിലും സഹകരിച്ചാണ് കേരളത്തിൽ അച്ചടി വ്യവസായത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെയും KMPA സഹകരണം KPA എന്നും വലിയൊരു മുതൽക്കൂട്ടാണ്. അദ്ദേഹത്തിന് വളരെ ആദരപൂർവ്വം ഈ യോഗത്തിന് അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുന്നതിനായി ക്ഷണിക്കുന്നു. നമസ്കാരം. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം സാർ, കേൾക്കാം. ഓക്കെ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, KPA സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വൈ വിജയൻ സർ, മുഖ്യാതിഥി പ്രൊഫസർ ഡോക്ടർ രാജേന്ദ്രകുമാർ അനായർ സർ, KPA മുഖ്യരക്ഷാധികാരി ശ്രീ ആർ സുരേഷ്, AFMP ഓൾ ഇന്ത്യ പ്രസിഡന്റ് ശ്രീ അമൽ ചോപ്ര സർ, KPA ജനറൽ സെക്രട്ടറി ശ്രീ PM ഹുസൈന, ശ്രീ PA അഗസ്റ്റിൻ KPA മുഖ്യരക്ഷാധികാരി,
ശ്രീ ഇ വി രാജൻ കെ പി എസ് സ്റ്റേറ്റ് സെക്രട്ടറി, ശ്രീ പി അശോക് കുമാർ കെ പി എസ് കൃഷി. സർ കുറച്ചും കൂടി സൗണ്ട് സൗണ്ട് അല്പം കുറവുണ്ട് സർ. അച്ചടി മേഖലയിലെ പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും കേരള പിറവി ദിനാശംസകൾ. അച്ചടി സംരക്ഷണ വാരം സംഘടിപ്പിച്ച കെ പി എ ഭാര്യകളെ അഭിനന്ദിക്കുന്നു. അച്ചടിയുടെ പ്രാധാന്യം ഈ സമയത്ത് കൂടുതൽ പ്രസക്തമാണ് എന്ന ബോധവൽക്കരണം ഈ ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന വിവിധ സാങ്കേതിക വെബിനാറിലൂടെ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. ശ്രീ രാജേന്ദ്രകുമാർ സാറിൻ്റെ ഓരോ പ്രഭാഷണവും അല്ലെങ്കിൽ സെമിനാറുകളും പങ്കെടുത്തതിന് ശേഷം എനിക്ക് എപ്പോഴും തോന്നാറുള്ള ചെറിയൊരു വിഷമമുണ്ട്. എന്നാ ചില ശ്രീ രാജേന്ദ്രകുമാർ സാറിൻ്റെ സ്റ്റുഡൻ്റായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ലല്ലോ എന്നുള്ള മാത്രമാണ്. പ്രിൻ്റിങ് എന്ന സാങ്കേതിക വിദ്യയെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരാളെ വളരെ അപൂർവമായിട്ട് കാണാൻ സാധിക്കുകയുള്ളു. സാറിൻ്റെ ഓരോ പ്രഭാഷണവും പല പുതിയ അറിവുകളും പ്രദാനം ചെയ്യുന്നവയാണ്. ഏത് വിവരം വിഷയമായാലും അത് വളരെ ആഴത്തിൽ പഠിച്ച് അത് വളരെ ലളിതമായ രീതിയിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് മാത്രമായിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ അനിൽ ചോപ്ര സാറും പിന്നെ നമ്മുടെ കമൽ ചോപ്ര സാറും സുരേഷ് സാറും പറഞ്ഞിരുന്നു പുതിയ പുതിയ ഏരിയാസ് നമ്മൾ കണ്ടുപിടിക്കണം നമ്മുടെ പ്രിൻ്റിങ് ഇൻഡസ്ട്രി മുന്നിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അത് എല്ലാവരുടെയും സൗകര്യം പോലെ എല്ലാവരും പുതിയ പുതിയ മേഖലകൾ കണ്ടുപിടിച്ച് മുന്നിലേക്ക് പോകുന്ന തന്നെ ആയിരിക്കും ഇനി പുതിയ ഒരു പാത നമുക്കായിട്ട് തുറന്നിരിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിൽ നിന്ന് ഓർഡർ ഉണ്ട്, അതിനെല്ലാം അതും ശ്രീ കമൽ ചോപ്ര സാറ് പറഞ്ഞിരുന്നു. ഓൾ ഇന്ത്യ ഫെഡറേഷൻ ലെവലിലും നമ്മൾ KMP ലെവലിലും സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് നമ്മൾ മെമ്മോറാൻഡം അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ഫേവറബിൾ റെസ്പോൺസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമുക്ക് വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്, നമ്മളൊരു ഡേറ്റ ക്രിയേഷൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നമ്മളിപ്പോൾ സർക്കാരിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് ആധികാരികമായിട്ടുള്ള ഒരു ഡേറ്റ കൈവശം ഇല്ലാത്തത് വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് കാണുന്നുണ്ട്. നമുക്ക് കേരളത്തിൽ ഇത്രയും 1000, 2000 അല്ലെങ്കിൽ 3000 അച്ചടി സ്ഥാപനങ്ങളുണ്ട്. അതിൽ എത്ര ആൾക്കാർ ജോലി ചെയ്യുന്നു, എത്രമാത്രം അവിടുത്തെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, എത്രയാണ് ഇയർലി അല്ലെങ്കിൽ മന്ത്ലി ടേൺഓവർ, എത്ര രൂപ നമ്മൾ GST ആയിട്ട് അടയ്ക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ എല്ലാം ഒരു എസ്റ്റിമേറ്റ് എടുത്താണ് കൊടുക്കാറ്. അതിനുവേണ്ടി തീർച്ചയായിട്ടും KPA ആയിട്ട് സഹകരിച്ച് ഒരു സ്റ്റഡി നടത്തുന്നത് വളരെ നന്നായിരിക്കും. അത് പ്രത്യേകിച്ച് ഈ സമയമായതുകൊണ്ട് നമുക്ക് കുറച്ച് എളുപ്പത്തിൽ നടത്താൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മുന്നിലേക്ക് തീർച്ചയായിട്ടും KPA ആയിട്ട് സഹകരിച്ച് തന്നെ ആയിരിക്കും ഇത് മുന്നിലേക്ക് പോകുന്നത്. ഏതായാലും ഈ സമയത്ത് ഇങ്ങനെ ഒരു വാരം സംഘടിപ്പിച്ച KPA എല്ലാ ഭാരവാഹികളും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും തുടർന്നും നമുക്ക് രണ്ട് സംഘടനകളും ഒരുമിച്ച് തന്നെ മുന്നിലേക്ക് നീങ്ങാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വളരെ നന്ദി മൻമോഹൻ സാർ. അങ്ങ് പറഞ്ഞതുപോലെ നമുക്കൊരു ഡേറ്റ കളക്ഷൻ എന്നുള്ളൊരു ചിന്ത ഒരു വർഷം മുമ്പ് തന്നെ KPA ചിന്തിക്കുകയും അതനുസരിച്ചിട്ട് കഴിഞ്ഞ ഈ വർഷം ആദ്യം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി കേരളം ഒട്ടാകെയുള്ള എല്ലാ KPA അംഗങ്ങളുടെ സ്ഥാപനങ്ങൾ സന്ദർശിച്ച് ഒരു വിവരശേഖരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കമ്പൈലേഷൻ മാത്രമാണ് അല്പം ഇനി ഈ പാൻഡമിക് വന്നോടുകൂടിയിട്ട് അല്പം അതിൻ്റെ കമ്പൈലേഷൻ മാത്രമാണ് അതിൻ്റെ പൂർത്തീകരിക്കാനുള്ളത്. ബാക്കി ഡിസ്ട്രിക്ട് വൈസ് ഉള്ള ഡേറ്റ കളക്ഷൻ എല്ലാം പൂർത്തിയായിട്ടുള്ളൊരു വിവരവും വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അങ്ങയുടെ വിലപ്പെട്ട വാക്കുകൾക്ക് നന്ദി. ഇനി നമ്മളോട് സംസാരിക്കുന്നത് കേരള പ്രിൻറ്റേഴ്സ് അസോസിയേഷൻ്റെ മുഖ്യ ഉപദേഷ്ടാവും
എട്ട് വർഷക്കാലം പ്രസിഡന്റും അതിലേറെ കാലം സഹഭാരവാഹിയും ഒക്കെ ആയി ഇരുന്ന് കേരളത്തിലെമ്പാടും കേരളത്തിലെ 14 ജില്ലകളിലും കേരള പ്രിന്റേഴ്സ് അസോസിയേഷന് സജീവ സാന്നിധ്യം ഉറപ്പാക്കിയതിനു വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിച്ച കണ്ണൂർ സ്വദേശിയായ ശ്രീ പി എ അഗസ്റ്റിൻ അവരെ വളരെ ആദരപൂർവം പ്രഭാഷണം നടത്തുന്നതിനായി ക്ഷണിക്കുന്നു. മൈക്ക് അൺമ്യൂട്ട് ചെയ്യണേ. ഹലോ, സാനു കേൾക്കാമോ? കേക്കാൻ കേക്കാൻ ചേട്ടാ. ഈ അച്ചടി വാരാചരണ പ്രോഗ്രാമിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട വൈ വിജയൻ, നമ്മുടെ ഈ ഈ പ്രോഗ്രാം ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട പ്രൊഫസർ ഡോക്ടർ രാജേന്ദ്രകുമാർ അനായത്ത്, ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് മാസ്റ്റർ അപ്രന്റീസ് അസോസിയേഷന്റെ ഇന്നലെ തെരഞ്ഞെടുക്കപ്പെട്ട, എനിക്ക് തോന്നുന്നേ നമ്മുടെ പ്രോഗ്രാം ആയിരിക്കും അദ്ദേഹം കമൽജിക്ക് ആദ്യമായിട്ട് പങ്കെടുക്കാൻ സാധിച്ചത്. ബഹുമാനപ്പെട്ട കമൽ ചോപ്രാജി, കെ പി എയുടെ മുഖ്യ രക്ഷാധികാരിയും കെ പി എയുടെ ഏത് കാര്യങ്ങളിലും എപ്പോഴും എന്ത് കാര്യങ്ങൾ ചെയ്തു തരാൻ ഏത് സമയത്തും ചോദിച്ചാൽ അപ്പോഴപ്പോഴും മറുപടിയും പ്രവർത്തനശൈലിയുമായ ബഹുമാനായ ശ്രീ ആർ സുരേഷ്, കെ എം ബിയുടെ പ്രസിഡന്റ് ശ്രീ മൻമോഹൻ ഷണായി, സംസ്ഥാന സെക്രട്ടറി വി രാജൻ, അതുകൊണ്ട് നമ്മുടെ സജീവമായ ഇതിനെല്ലാം പ്രധാനപ്പെട്ട കോർഡിനേഷൻ നിർവഹിക്കുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി പി മുഹസനാർ, സംസ്ഥാന ട്രഷറർ ശ്രീ അശോക് കുമാർ, ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് മാസ്റ്റർ അപ്രന്റീസ് അസോസിയേഷൻ ജി സി മെമ്പർ പ്രിയപ്പെട്ട സാനു പി ചെല്ലപ്പൻ, സ്നേഹമുള്ള കെ പി യുടെ സംസ്ഥാന ഭാരവാഹികളെ, പ്രിയമുള്ള ജില്ലാ ഭാരവാഹികളെ, പ്രിയമുള്ള സ്നേഹം പറഞ്ഞ അച്ചടി സുഹൃത്തുക്കളെ, സാധാരണ നമ്മൾ പ്രിന്റേഴ്സ് ഡേ ഒരു ദിവസം ആചരിക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പുള്ള സംസ്ഥാന കമ്മിറ്റിയിൽ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ഇ വി രാജൻ അച്ചടി സംരക്ഷണ പ്രോഗ്രാമിനെ പറ്റി സൂചിപ്പിച്ചിരുന്നു. എന്നാൽ അത് ഇതുവത്തെ ഇത്ര വിപുലമായി പലവിധമായ ചർച്ചയിലൂടെ ഇത്ര വിപുലമായി, അതായത് 7 ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാക്കി നമ്മൾ ആചരിക്കുകയാണ്. കാരണം നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ച് നമ്മൾ വെബിനാറുകൾ നടത്തുന്നു. ഇന്ന് ഔദ്യോഗികമായി ഉദ്ഘാടനം കഴിഞ്ഞു. അതിനുശേഷം നാളെ മുതൽ 6 ദിവസം വെബിനാറുകൾ, 7ാം തീയതി പ്രിന്റേഴ്സുകാരുടെ സമാപനം, അതും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരെ വിളിച്ച് കൊണ്ടുവന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തി തരും. നമുക്കറിയാം, നേരത്തെ അനായത്ത് സാറ് പറഞ്ഞു, രാജേന്ദ്ര സാറ് പറഞ്ഞതുപോലെ അച്ചടി വായു വെള്ളം പോലെ അവശ്യ സർവീസാണ് അച്ചടി. അച്ചടി ഇല്ലാതെ മുന്നോട്ട് ലോകത്തിന് തന്നെ പോകാൻ പറ്റില്ല. പക്ഷെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സുരേഷ് സാറും മറ്റെല്ലാവരും പറഞ്ഞതല്ലേ, അച്ചടി വ്യത്യസ്ത രീതിയിലായിരിക്കും, അതിന് മാറ്റങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴും നമ്മൾ ഇതിൻ്റെ രാജേന്ദ്രൻ സാറ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇതിനെപ്പറ്റിയുള്ള ഒരു അവയർനെസ് അല്ലെ ഒരു ബോധവൽക്കരണം നമ്മൾ എല്ലാ അംഗങ്ങൾക്കും കൊടുക്കണം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഫോറസ്റ്റിലെ മരം മുറിച്ചിട്ടല്ല തീർച്ചയായിട്ടും പൾപ്പുണ്ടാക്കുകയും, അത് നമ്മൾ അച്ചടി കർഷകരാണ്. നമ്മൾ ചെയ്യുന്ന ജോലിയെ സംരക്ഷിക്കാൻ കർഷകരാണ്. കർഷകരുടെ സാധനത്തിന് വില കിട്ടുന്നതിനും അതുപോലെ സാധനത്തിന് കൃഷി ചെയ്യുന്നതിനും എല്ലാം താല്പര്യമെടുക്കുന്നത്. അപ്പം നമ്മളെ സംരക്ഷിക്കേണ്ട ആൾക്കാർ നമ്മൾ തന്നെയാണ്. നമ്മളിപ്പോഴെ പറഞ്ഞിട്ടുണ്ട്, 5-6 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 5, അച്ചടി വ്യവസായത്തെ സംരക്ഷിക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അച്ചടി നയം തിരുത്തുക, അനധികൃത പ്രിന്റിംഗ് ഏജൻസികളെ നിരോധിക്കുക, നിയമനിർമ്മാണം നടത്തുക, ആശയപ്രചരണത്തിന് വിശ്വസനീയവും അച്ചടി മാത്രം. ഈ കാര്യങ്ങൾ നമ്മൾ എല്ലാ അംഗങ്ങളും നമ്മുടേതായ രീതിയിൽ എല്ലാ പ്രസ്സുകളിലും അതിൻ്റെ പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെയല്ല പ്രചരണം നടത്തുന്നത്. നമ്മുടെ കൃഷിയെ സംരക്ഷിക്കാൻ അല്ല, നമ്മുടെ വ്യവസായത്തെ സംരക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ മെനക്കെടുന്നത്, ഏറ്റവും കൂടുതൽ താല്പര്യത്തോടെ ചെയ്യേണ്ടത് നമ്മളാണ്.
അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോയാൽ മാത്രമേ സാധിക്കുള്ളൂ. നമുക്കറിയാം ഈ പിന്നെ കോവിഡ് കാലത്ത് ശരിക്ക് അച്ചടി മേഖലയെ പോലെ മറ്റ് പല മേഖലകളെയും ബാധിച്ചതുപോലെ ഏറ്റവും കൂടുതലായിട്ട് ബാധിച്ചൊരു മേഖലയാണ് അച്ചടി മേഖല. സർക്കാർ പലത് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും ഇന്ന് വരെ, അതായത് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരുന്ന ആ ലോണിന് വായ്പയ്ക്ക് വരെ ഒരു പിന്നെ പറയുന്നതല്ലാതെ ഒരു ജി എ വരെ ഇറങ്ങിയിട്ടും അതിനെ സംബന്ധിച്ച് അവരൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഇപ്പോൾ കൂനുമായി കുരു എന്ന് പറഞ്ഞ പോലെ കോവിഡ് ലോണ് എടുത്തിരിക്കുന്നവർക്ക് കോവിഡ് ലോണെന്ന് പറഞ്ഞ് പലിശയോടുകൂടി 20% വായ്പ തരും. അപ്പൊ ഇങ്ങനെ നമ്മൾക്ക് നമ്മുടെ നിലനിൽപ്പിനെ വരെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പൊ നമ്മളെ രക്ഷിക്കാൻ മറ്റാരും ഉണ്ടാകൂല, നമ്മളെ രക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാകുള്ളൂ. നമുക്കറിയാം കോവിഡ് കാലത്ത് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി വളരെയേറെ പദ്ധതികൾ പരിപാടികൾ ഇട്ടു, ഏതാണ്ട് 5-6 വെബിനാറുകൾ നടത്തി, അതുപോലെ എല്ലാ മോട്ടിവേഷൻ ക്ലാസ് നടത്തി. നമ്മുടെ മേഖലയെ സംരക്ഷിക്കാൻ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് എത്രയാണെങ്കിലും നമ്മുടെ സർക്കാരിനെ ഇത് ബോധ്യപ്പെടുത്തിയാലും അവർക്കത് മനസ്സിലാകുന്നില്ല. കാരണം നമ്മുടെ മേഖല ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് വരികയാണ്, അപ്പോഴും തീർച്ചയായിട്ടും അപ്പോഴും പറഞ്ഞിരിക്കുന്നത് എന്താണ്, സോഷ്യൽ മീഡിയയിലൂടെ പരമാവധി പബ്ലിസിറ്റി കൊടുക്കുക എന്നാണ് പറയുന്നത്. അത് നമുക്ക് തന്നെ ഏറ്റവും വലിയ വിഷമമാണ്. കാരണം നമ്മളെ നമ്മളിൽ നിന്ന് ആകെ കൂടിയിട്ട് പിന്നെ കാത്തിരിക്കുന്നതാണ് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ പിന്നെ വാർഡുകളിലും എല്ലായിടത്തും ഉള്ള ഒരു വർക്കാണ്. പക്ഷേ അതും കോവിഡ് കാലമായതുകൊണ്ട് സർക്കാർ കൃത്യമായിട്ട് അതിൽ നിർദ്ദേശിച്ചിരിക്കുന്നതാണ് സോഷ്യൽ മീഡിയ പോയാൽ പരമാവധി ഉപയോഗപ്പെടുത്തുക, അല്ലാത്തത് കാര്യങ്ങൾ അതുപോലെ ഫ്ലെക്സ് മറ്റു കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുതെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ മേഖലയെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കേണ്ട സർക്കാർ നമ്മളെ ഒരു കാരണവശാലും പിന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കാത്ത രീതിയിലുള്ള നിയമങ്ങളും ഓർഡറുകളുമാണ് കൊണ്ടുവരുന്നത്. അത് ഇപ്പൊ നേരത്തെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ രക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഏതായാലും ഇങ്ങനെയുള്ള പരിപാടികളിലൂടെ പരമാവധി ആൾക്കാര് നമ്മുടെ അംഗങ്ങളും ഈ ഒരാഴ്ച കാലത്തെ കാര്യങ്ങൾ നമുക്കറിയാനുള്ള കാര്യങ്ങൾ മറ്റൊരു അറിവുള്ള ആൾക്കാർ പറയുമ്പോൾ അത് നമ്മൾ നമ്മൾക്കതിന് സമയം കണ്ടെത്തി നമ്മളത് ആ അറിവ് നമ്മൾ സ്വീകരിച്ചുകൊണ്ട് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടേതെ ഈ മേഖലയെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ. അതിന് നമ്മൾ ഒരാഴ്ചക്കാലം KPA അതിനുവേണ്ടി വളരെ സംസ്ഥാന കമ്മിറ്റി വളരെ സജീവമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പരമാവധി എല്ലാ ജില്ലാ കമ്മിറ്റികളും വളരെ സജീവമായിട്ട് നാളെ മുതലുള്ള പ്രോഗ്രാമിൽ നമ്മൾ ഇതിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എല്ലാ ജില്ലാ കമ്മിറ്റികളും സംസ്ഥാന ഭാരവാഹികളും അതിനുവേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പിന്നെ ഈ പ്രോഗ്രാമിന് എല്ലാവിധ എല്ലാം വളരെ ഭംഗിയായിട്ട് കോർഡിനേറ്റ് ചെയ്ത ഭാരവാഹികളെ ഒരിക്കൽ കൂടി ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. JKPA. വളരെ നന്ദി അഗസ്റ്റേട്ട അങ്ങയുടെ വാക്കുകൾക്ക്. അടുത്തതായിട്ട് ഈ അച്ചടി സംരക്ഷണ വാരം എന്നുള്ളൊരു ആശയം ആദ്യമായി കൊണ്ടുവന്ന ശ്രീ ഇ വി രാജൻ, അദ്ദേഹം എറണാകുളം ജില്ലയുടെ മുൻ പ്രസിഡന്റാണ്, ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയായും മൂവാറ്റുപുഴ മേഖലാ പ്രസിഡന്റായും സേവനമനുഷ്ഠിക്കുന്നു. പ്രിയപ്പെട്ട ഇ വി രാജൻ ചേട്ടനെ വളരെ ആദരപൂർവ്വം പ്രഭാഷണം നടത്താനായി ക്ഷണിക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ KPA സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വിജയൻ ചേട്ടൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ PM ഹുസൈനർ, നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യാൻ സമയത്ത് തന്നെ എത്തുകയും ഇപ്പോഴും ഈ യോഗത്തിൽ സാന്നിധ്യം വഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീ പ്രൊഫസർ ഡോക്ടർ രാജേന്ദ്രകുമാർ അനായത് സാർ, അതുപോലെ തന്നെ നമ്മളുടെ വളരെ പെട്ടെന്നുള്ള ക്ഷണം സ്വീകരിച്ച് ഈ യോഗത്തിൽ സന്നിഹിതനായി നമ്മളോട് സംബന്ധിച്ച ശ്രീ കമൽ ചോപ്ര സാർ, നമ്മുടെ എല്ലാ സുഹൃത്തും നാട്ടുകാരനും എല്ലാമായ ശ്രീ ആർ സുരേഷ് സാർ, അതുപോലെ തന്നെ KMBA പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ശ്രീ മൻമോഹൻ ഷേണായി സാർ, നമ്മുടെ 8 KPIയെ ഈ നിലയെത്തിച്ച് നമ്മുടെ എല്ലാ പ്രശംസയ്ക്ക് പാത്രമായിട്ടുള്ള ശ്രീ അഗസ്റ്റിൻ ചേട്ടൻ, അതുപോലെ തന്നെ KPIയുടെ സംസ്ഥാന ട്രഷറർ ശ്രീ അശോക് കുമാർ, നമ്മുടെ ഈ KPIയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ശ്രീ സാനൂപ്പി ചെല്ലപ്പൻ, അതുപോലെ തന്നെ ശ്രീ രാജീവ് ഉപ്പത്ത്, എറണാകുളം ജില്ലയുടെ പ്രസിഡന്റ് ഇപ്പോൾ KPIയുടെ സംസ്ഥാന നേതൃനിരയിലുള്ള എല്ലാ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ, ഞാനൊരു
വലിയ പ്രഭാഷണമൊന്നും നടത്താൻ തക്ക ആളല്ല. എങ്കിൽ പോലും നമ്മൾ ഇങ്ങനെ ഒരു പദ്ധതി വിഭാവനം ചെയ്യുകയും അത് ഏകദേശം വളരെ നല്ല രീതിയിൽ തന്നെ തുടക്കം കുറിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു അവസരമാണിത്. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ വളരെ മഹനീയങ്ങളായ ആളുകൾ വന്ന്, വ്യക്തികൾ വന്ന്, മഹത് വ്യക്തിത്വങ്ങൾ വന്ന് വളരെ നല്ല രീതിയിൽ തന്നെ പദ്ധതി ഈ പരിപാടിയെ പറ്റി വിശദീകരിച്ച് കഴിഞ്ഞു. തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ അച്ചടിയായിട്ട് ബന്ധപ്പെട്ടതല്ല, സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉള്ള ആളുകളാണ് ഈ ഓരോ ദിവസവും വലിയ പ്രഭാഷണങ്ങളും സെമിനാറുകളും ഒക്കെ ആയിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ വഴി നമ്മൾ അച്ചടിയുടെ ഇന്നത്തെ സാഹചര്യവും ഇതിനെ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയും ഇത് ഈ സമൂഹത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളും തുടർന്ന് വരുത്താൻ പോകുന്ന കാര്യങ്ങളെല്ലാം പറ്റി വളരെ വിശദമായ രീതിയിലുള്ള ഒരു ഒരു മാസ് എഡ്യൂക്കേഷൻ തന്നെ നടന്നു വരുന്ന ഒരു സമയമാണിത്. ഈ സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും കഴിഞ്ഞ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കാണാനിടയായി, കേരളത്തിൽ അച്ചടി വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് ആരംഭിച്ചതിൻ്റെ 200th വാർഷികം ആഘോഷിക്കുന്നു എന്നുള്ള വാർത്ത കാണാനിടയായി. അച്ചടി ആരംഭിച്ചിട്ട് 200 വർഷങ്ങളായെങ്കിൽ പോലും അടുത്ത കാലം വരെ അതൊരു ചെറിയ ഒരു തൊഴിൽ മേഖല എന്ന രീതിയിലാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു 10-40 വർഷങ്ങളായിട്ട് ഈ രംഗത്ത് വളരെയേറെ മാറ്റങ്ങൾ വരികയും എല്ലാ ആധുനിക സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുകൊണ്ട് വിദഗ്ധരായ തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ ഒരു ക്ലാസ് 1 വ്യവസായം എന്നുള്ള രീതിയിൽ ഇത് മാറിക്കഴിഞ്ഞു. ആ മാറ്റം ശരിക്കും നമുക്ക് സമൂഹത്തിലേക്ക് കൺവേ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. കാരണം സമൂഹം ഇപ്പോഴും അച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർഹിക്കുന്ന, അതില്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം അനുസരിച്ചുള്ള ഒരു വാല്യൂ കൽപ്പിക്കുന്നില്ല എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത്. ചിലപ്പോൾ പലർക്കും പല രീതിയിലാവാം. കാരണം നമ്മൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒന്നും നമുക്ക് അനുകൂലമായിട്ട് സർക്കാരിൻ്റെ സംവിധാനങ്ങളിൽ നിന്ന് ഉള്ള സമീപനം കിട്ടുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇവിടെ ഇപ്പോൾ നമ്മുടെ മുഖ്യ പ്രഭാഷകരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ. കഴിഞ്ഞ കേന്ദ്ര സർക്കാരിൻ്റെ പ്രിന്റിംഗ് നയം തന്നെ പ്രിന്റിങ്ങിൽ നിന്ന് ഓൺലൈൻ സോഷ്യൽ മീഡിയയിലേക്ക് അല്ലെങ്കിൽ ഓൺലൈനിലേക്ക് മാറിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് പൊതുവെ സ്വീകരിച്ചു വരുന്നത്. തീർച്ചയായിട്ടും അതൊക്കെ പ്രതിഷേധിക്കേണ്ടതാണ്, നമ്മൾ പ്രതിഷേധിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ ജനകീയമായ ഇടപെടലുകളിൽ കൂടി മാത്രമേ നമുക്കതിനെ തടഞ്ഞു നിർത്താൻ കഴിയൂ. പ്രിന്റേഴ്സ് മാത്രം വിചാരിച്ചാൽ തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അതിൻ്റെ കൂടി ഒരു പശ്ചാത്തലത്തിൽ ആണ് നമ്മൾ ഇങ്ങനെ ഒരു ഒരു ഇടപെടലുകൾ നടത്തിക്കൊണ്ട് സമൂഹത്തിൻ്റെ കൂടി പിന്തുണയോട് കൂടിയിട്ട്. കാരണം ഇവിടെ പറഞ്ഞ പല ആളുകളും പല നേതാക്കളും പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രിന്റിങ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു കേവലം ഒരു തൊഴിലോ ഒരു വ്യവസായം എന്നുള്ള രീതിയിൽ മാത്രം കാണാൻ കഴിയാത്ത, ഈ സമൂഹത്തെ ഇന്നത്തെ രീതിയിൽ ആക്കി തീർക്കുന്നതിന് വേണ്ടിയ ഒരു അടിസ്ഥാനപരമായ ഒരു മാധ്യമം എന്നുള്ള നിലയിൽ വളരെയേറെ പ്രസക്തമായ അച്ചടി, ആ അച്ചടി ഇനിയും ഈ സമൂഹത്തിൽ നിൽക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന വലിയ ഒരു ജനവിഭാഗം, അത് വിദ്യാസമ്പന്നരായ അല്ലെങ്കിൽ നേതാക്കളായ സാംസ്കാരിക നേതാക്കൾ, എഴുത്തുകാര്, സമൂഹത്തിൻ്റെ വിവിധ മേഖലയിലുള്ള ആളുകൾ, അവരൊക്കെ നമ്മുടെ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ സമൂഹം. അവരിലേക്ക് കൂടി ഇടപെടുത്തിക്കൊണ്ട്, അവരെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട്, അവരുടെ കൂടി സഹായത്തോടു കൂടി നമ്മുടെ ഈ വ്യവസായത്തെ നിലനിർത്തുക, നമുക്കെതിരായി വരുന്ന ആക്രമണങ്ങളെ, ഇപ്പം കടലാസിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ പൊല്യൂഷന്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ നമുക്ക് ആസന്ന ഭാവിയിൽ എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ എന്നുള്ള ഒരു പ്രതിഭാസം. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, പുതിയ സാങ്കേതിക വിദ്യയും പുതിയ പുരോഗതിയും വരുമ്പോൾ നമ്മളതിനെ എതിർക്കുന്നത് ശരിയാണോ എന്നൊരു തോന്നലൊക്കെ നമുക്കുണ്ടാവാം. പക്ഷെ നമ്മൾ ഒരിക്കലും സോഷ്യൽ മീഡിയ എതിർക്കുന്നില്ല. സോഷ്യൽ മീഡിയയെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഡിജിറ്റലൈസേഷനെ, ഓൺലൈനെ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വ്യവസായത്തെ കൂടുതൽ പരിപോഷിപ്പിക്കുക എന്നുള്ള സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ സർക്കാരുകൾ നമുക്ക് പകരമായിട്ടാണ് സോഷ്യൽ മീഡിയയെ ചൂണ്ടിക്കാണിക്കുന്നത്, അവിടെയാണ് നമ്മൾ എതിർക്കപ്പെടേണ്ടത്. നമ്മൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പുതിയ സാങ്കേതിക രംഗത്ത് ഉണ്ടാകുന്ന ഏതൊരു മാറ്റങ്ങളും ഏറ്റവും കൂടുതൽ ആർജിക്കാൻ കഴിയുന്ന അത്രയ്ക്ക് ഒരു ശേഷിയുള്ള ഒരു വിഭാഗമാണ് പ്രസ്സുകാർ. പക്ഷെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയ സെപ്പറേറ്റ് ആയിട്ട് കാണുകയും തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ കലണ്ടർ ഡയറി ഇതൊക്കെ വരുമ്പോൾ സർക്കാരുകൾ നമുക്കെതിരായിട്ട് സ്വീകരിക്കുന്ന സമീപനം, ആ സമീപനത്തെ നമ്മൾ മാത്രമല്ല സമൂഹത്തിൻ്റെ മൊത്തം സമൂഹത്തിലെ വിദ്യാസമ്പന്നരായ അറിവുള്ള ആളുകളുടെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന നേതൃനിരയിലുള്ള ആളുകളുടെ കൂടി സഹകരണത്തോട് കൂടിയിട്ട് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു തുടർ പ്രവർത്തനമാണ് നമ്മൾ ഈ പദ്ധതി കൊണ്ട് ആവിഷ്കരിക്കേണ്ടത്. ആ പ്രവർത്തനം ഒന്നോ ഒരാഴ്ച കൊണ്ട് തീരുന്നതല്ല, അതിനടിത്തറ പാകുക എന്നുള്ളതാണ് നമ്മൾ ഒരാഴ്ച കൊണ്ട് ചെയ്യേണ്ടത്. തുടർന്ന് നടത്തിക്കൊണ്ട് തീർച്ചയായിട്ടും അച്ചടി നിലനിൽക്കും.
കാരണം നമുക്ക് അനായത് സാർ പറഞ്ഞു പല രാജ്യങ്ങളിലും വിദ്യാഭ്യാസ രംഗത്ത് ഈ പാഠപുസ്തകങ്ങൾക്ക് പകരം ടാബുകളും കമ്പ്യൂട്ടറുകളും അതുപോലെ തന്നെ ലാപ്ടോപ്പുകളൊക്കെ ഉപയോഗിച്ചെങ്കിൽ പോലും അവിടെയൊന്നും ഫലം നേരെ തിരിച്ചാണ്. നമുക്കറിയാം പല രാജ്യങ്ങളിലും ഇപ്പോഴും വികസിത രാജ്യങ്ങളിൽ പോലും പാഠപുസ്തകങ്ങളും സ്ലേറ്റും പെൻസിലും ഒക്കെ ഉപയോഗിച്ചാണ് പഠിക്കുന്നത്. സ്ലേറ്റിന് മാറ്റം വന്നിട്ടുണ്ടാവാം, എന്നാൽ പോലും പാഠപുസ്തകങ്ങൾ ഇല്ലാതെ വരുന്നില്ല. പക്ഷെ നമ്മുടെ ആ ഒരു സമീപനം വരുമ്പോൾ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലുണ്ടായ സംഭവമാണ്, ഒരു ലൈബ്രറിയിലൊരു നേതൃത്വം ഒരു അധികാരികൾ വർഗത്തിൽപ്പെട്ട ഒരാൾ വന്നിട്ട് പറയുന്നു നിങ്ങൾ ലൈബ്രറികൾ മൊത്തമായിട്ട് ഡിജിറ്റലൈസ് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശമാണ് വയ്ക്കുന്നത്. തീർച്ചയായിട്ടും അത് എതിർക്കേണ്ടതാണ്. കാരണം പാഠപുസ്തകം അല്ലെങ്കിൽ ഒരു വായനശാല അതുപോലെ തന്നെ നമ്മുടെ സാഹിത്യം ഇതൊക്കെ നമ്മുടെ ഈ സമൂഹത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളും വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെയും അവഗണിച്ചുകൊണ്ട് കേവലം ഒരു സ്ക്രീനിലേക്ക് ഒരു ഒരു വെർച്വൽ ഇമേജിലേക്ക് മാത്രം നമുക്കത്തെ സമൂഹത്തെ ചുരുക്കാനുള്ള ശ്രമങ്ങളെ നമ്മൾ എതിർത്തുകൊണ്ട് മാത്രമേ കഴിയൂ. അതോടൊപ്പം തന്നെ നമ്മുടെ അച്ചടിയുടെ പുതിയ സങ്കേതങ്ങൾ കണ്ടെത്താനും പുതിയ അത് നടപ്പിൽ വരുത്താനും നമ്മുടെ ആളുകൾ ശ്രമിക്കണം. ഇതൊക്കെയാണ് ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്ന ഒരു 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 ആശയം. അത് തീർച്ചയായിട്ടും നടപ്പിൽ വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു അവസരം തന്ന KPIയുടെ സംസ്ഥാന നേതൃത്വത്തിന്, അതുപോലെ തന്നെ KPIയുടെ ഈ ചടങ്ങിൽ വന്ന KPIയുടെ ആരാധ്യരായ അഖിലേന്ത്യാ നേതാക്കളെയും സുരേഷ് സാറ്, വിജയൻ ചേട്ടൻ, അസേനാർ, അഗസ്റ്റിൻ ചേട്ടൻ ഇവരോടൊക്കെ നന്ദി അറിയിച്ചുകൊണ്ട് എനിക്ക് ഇങ്ങനെ അവസരം തന്നതിൽ ഞാൻ ഒരിക്കൽ കൂടി KPIയുടെ എല്ലാ നേതാക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി രാജേട്ടാ. നമ്മളുടെ യോഗം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ യോഗത്തിന് നന്ദി പറയുന്നതിനായിട്ട് KPIയുടെ സംസ്ഥാന ട്രഷററും ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് മാസ് അപ്രന്റീസിൻ്റെ GC മെമ്പറുമായിട്ടുള്ള ശ്രീ P അശോക് കുമാർ അവരെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, KPIയുടെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ Y. വിജയൻ, നമ്മുടെ ഇന്നത്തെ ഈ പ്രൗഢഗംഭീരമായ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ പ്രൊഫസർ ഡോക്ടർ രാജേന്ദ്രകുമാർ അനായത്ത്, ഓൾ ഇന്ത്യ ഫെഡറേഷന്റെ പ്രസിഡന്റ് എലക്ട് ശ്രീ കമൽ ചോപ്ര, സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PM അസൈനാർ, മുഖ്യരക്ഷാധികാരി ശ്രീ R. സുരേഷ്, KMPA പ്രസിഡന്റ് ശ്രീ മൻമോഹൻ ഷെണായി, മുഖ്യ ഉപദേഷ്ടാവ് ശ്രീ അഗസ്റ്റിൻ സാർ, സംസ്ഥാന സെക്രട്ടറി E. രാജൻ, KPIയുടെ സംസ്ഥാന ജില്ലാ മേഖലാ ഭാരവാഹികളെ, അംഗങ്ങളെ, കുടുംബാംഗങ്ങളെ, നമ്മുടെ ഇന്നത്തെ ഈ സമ്മേളനം വളരെ പ്രൗഢഗംഭീരമായി ഉദ്ഘാടനം നടന്നിരിക്കുകയാണ്. 7 ദിവസത്തെ വാരാഘോഷം ഇനി വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലാണ്. പരമാവധി പ്രചാരണം കൊടുത്ത് അച്ചടിയെ സംരക്ഷിക്കേണ്ടതും അതുവഴി നമ്മുടെ ജീവിത മാർഗവും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമാണ് നമ്മളിൽ എല്ലാവരിലും വന്നു ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ തന്നെ സമയം ഏതാണ്ട് 2 മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ യോഗം ആരംഭിച്ച്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് തീർക്കണം എന്നായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ കൃത്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നമ്മുടെ അധ്യക്ഷന് ഔപചാരികതയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. KPIയെ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കുന്ന അദ്ദേഹത്തിന് നന്ദി നമ്മൾ എത്ര പറഞ്ഞാലും അതിൻ്റെ കടപ്പാട് തീരുകയില്ല. എങ്കിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി ശ്രീ Y. വിജയൻ സാറിനെ അറിയിക്കുന്നു. ഈ പ്രൗഢഗംഭീരമായ ഈ യോഗത്തെ ഉദ്ഘാടനം ചെയ്യാൻ നമ്മളെല്ലാവരും ആഗ്രഹിച്ച ശ്രീ അനായത്ത് സാറിനെ തന്നെ നമുക്ക് കിട്ടിയതിൽ നമ്മളെല്ലാവരും വളരെ ഭാഗ്യവാന്മാരാണ്. അദ്ദേഹത്തിനെ പോലെ ഇത്രയും വലിയൊരു കാര്യത്തിന് യോഗ്യതയുള്ള മലയാളിയായിട്ടുള്ള ഒരാൾ മറ്റൊരാൾ തന്നെ ഇല്ല. അദ്ദേഹത്തിനോടുള്ള നന്ദിയും കടപ്പാടും KPIയുടെ ഓരോ അംഗങ്ങളുടെയും പേരിൽ അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾക്ക് അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു ഭാഗ്യമാണ് ഓൾ ഇന്ത്യ ഫെഡറേഷന്റെ പ്രസിഡന്റ്, അതായത് അച്ചടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ, നമ്മുടെ യോഗത്തിൽ
അപ്രതീക്ഷിതമായി കീനോട്ട് അഡ്രസ് പറയാൻ എത്തിയത്. അദ്ദേഹത്തിൻ്റെ വിശാല മനസ്സിനെ നന്ദിപൂർവം നമുക്കെല്ലാവർക്കും സ്മരിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. ഇനിയും അദ്ദേഹം ഒരു വർഷത്തേക്കാണ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റിരിക്കുന്നത്. ഇനിയും നമ്മളുടെ പ്രോഗ്രാമിൽ അദ്ദേഹത്തിനെ നമുക്ക് പലപ്പോഴും കൊണ്ടുവരേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹായം നമുക്ക് പല പ്രാവശ്യം ആവശ്യമുണ്ട്. ഇതിനു മുമ്പ് നമ്മുടെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിൽ അദ്ദേഹം വന്നിരുന്നു. അവിടെ വെച്ച് പ്രിന്റ് ഒഡീസി എന്നുള്ള ഒരു കേരളത്തിലെ പല ജില്ലകളിലും വന്നുള്ള പാമെക്സിൻ്റെ പ്രചരണാർത്ഥം അദ്ദേഹം വന്നിരുന്നു. അങ്ങനെ പല പ്രസ്സുകളിലും അദ്ദേഹം നേരിട്ട് സന്ദർശിച്ചിട്ടുണ്ട്. മലയാളം അച്ചടിയുടെ ഐറ്റില്ലമായ കോട്ടയം CMS പ്രസ്സിലും അദ്ദേഹം സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെയും KPIയുടെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ മുഖ്യ രക്ഷാധികാരി ശ്രീ ആർ സുരേഷ്, അദ്ദേഹത്തിൻ്റെയും കൂടെ ശ്രമഫലമായാണ് നമ്മുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട ഉപദേശങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം നമുക്കിന്ന് വളരെ വിലപ്പെട്ടതാണ്. അദ്ദേഹത്തെയും സംഘടനയുടെ നന്ദി അറിയിക്കുകയാണ്. KMPIയുടെ പ്രസിഡന്റ് ശ്രീ ഡി മൻമോഹൻ ഷെണായി, ഈ മീറ്റിങ്ങിൽ നമുക്ക് പല നിർദ്ദേശങ്ങളും തന്നു, വിലപ്പെട്ട പല നിർദ്ദേശങ്ങളും തന്നു. KMPIയും KPIയും ഇപ്പോൾ വളരെ യോജിച്ചാണ് പ്രവർത്തിക്കുന്നത്. കാരണം എല്ലാ സംഘടനകളും പ്രിന്റിംഗ് മേഖലയുടെ ഉന്നതിക്കായും നിലനിൽപ്പിനായും വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനു മുമ്പ് നമ്മൾ കോട്ടയത്ത് വെച്ച് നടത്തിയ റൊമാൻസിംഗ് പ്രിന്റിലും അന്നത്തെ KMPIയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തെയും കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ്റെ ഓരോ അംഗങ്ങളുടെയും പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നമ്മുടെ മുഖ്യ ഉപദേഷ്ടാവും മുൻ പ്രസിഡന്റ് ശ്രീ പി അഗസ്റ്റിൻ സാറ്, അദ്ദേഹമാണ് നമുക്കെല്ലാ ജില്ലകളിലും പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടാക്കി തന്നത്. കേരള പ്രിന്റേഴ്സ് അസോസിയേഷനെ ഇന്നത്തെ നിലയിൽ എത്തിച്ച അഗസ്റ്റിൻ സാറിനോടുള്ള നന്ദിയും കടപ്പാടും നമുക്ക് എത്ര ആയാലും മറക്കാൻ പറ്റില്ല. അദ്ദേഹം ഇപ്പോഴും സ്ഥാനം മാറിയതിനു ശേഷവും പഴയതുപോലെ തന്നെ സംഘടനയ്ക്ക് വേണ്ടിയും നമ്മളുടെ ഓരോരുത്തരുടെ ഉന്നതിക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോടും ഔപചാരികതയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ശ്രീ ഇ വി രാജൻ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹം ഇന്ന് ഇത്ത ഈ പരിപാടിയുടെ ആശയം അദ്ദേഹത്തിൻ്റെതാണ്. അത് ഇത്രയും വിപുലമായി ഭംഗിയായി നടത്താനായിട്ട് നമുക്ക് സാധിച്ചു. അദ്ദേഹം വിലപ്പെട്ട ഒരു സന്ദേശം ഇവിടെ നൽകിയിട്ടുണ്ടായി. അദ്ദേഹത്തോടും നന്ദി അറിയിക്കുന്നു. എല്ലാത്തിലുമുപരി ഈ സംഘടന ഈ പ്രോഗ്രാമിനെ ഇത്രയും ഭംഗിയായി ഇതുപോലെ നടത്താൻ അതിൻ്റെ ടെക്നിക്കാലിറ്റി എല്ലാം തന്ന പ്രവർത്തിച്ച കുറേ പേരുണ്ട്. അവരെല്ലാം സാനു പി ചെല്ലപ്പൻ്റെ നേതൃത്വത്തിലാണ് ഇതെല്ലാം ചെയ്തത്. അദ്ദേഹത്തിൻ്റെയോടും അദ്ദേഹത്തിൻ്റെ ആ ടീമിനോടും നമുക്കുള്ള അഗൈതവമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഞാൻ ക്ഷമയോദിക്കുന്നു, ഒരാളെ വിട്ടുപോയി. ആദ്യം നമ്മുടെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി, അദ്ദേഹമാണ് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തതും എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തതും എല്ലാത്തിനും ഇടയ്ക്ക് മീഡിയേറ്ററായിട്ട് നിന്ന് പ്രവർത്തിച്ചതും. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ടും കൂടിയാണ് ഈ സമ്മേളനം ഇത്ര ഭംഗിയായിട്ടും നടത്താൻ നമുക്ക് സാധിക്കുന്നത്. എല്ലാത്തിലും ഉപരിയായി ഈ പ്രോഗ്രാമിൽ 200-ഓളം അംഗങ്ങൾ പങ്കെടുത്തു. അത്രയും പേരെ ഈ വെബിനാറിൽ പങ്കെടുപ്പിക്കാൻ വിവിധ മേഖലകളിൽ നിന്നും ജില്ലകളിൽ നിന്നും വളരെ അധികം നമ്മുടെ പ്രവർത്തകർ മേഖലാ തലത്തിലും ജില്ലാ തലത്തിലുമുള്ള നേതൃത്വത്തിലുള്ളവരും കമ്മിറ്റി അംഗങ്ങളും എല്ലാവരും വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ട്. അവരോടും എല്ലാ ഇന്ന് പങ്കെടുത്ത എല്ലാ കുടുംബാംഗങ്ങളോടും എല്ലാവരോടും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് KPI. വളരെ നന്ദി അശോക് ചേട്ടാ. നാളത്തെ നമ്മളുടെ പരിപാടിയെ പറ്റിയുള്ള ഒരു അറിയിപ്പ് കൂടി നൽകട്ടെ. നാളെ മുതൽ എല്ലാ ദിവസവും 7 മണിക്കാണ് പരിപാടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നാളത്തെ വെബിനാറിൽ നമ്മളുടെ മുഖ്യ അതിഥികളായി പങ്കെടുത്ത് പ്രഭാഷണങ്ങൾ നടത്തുന്നത് ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ ശ്രീ പി രാജീവ് XMP അവർകളാണ്. അതോടൊപ്പം തന്നെ കേരള പേപ്പർ ട്രേഡേഴ്സ് അസോസിയേഷൻ്റെ മുൻ സെക്രട്ടറി ശ്രീ സഞ്ജയ് പയ്യും ആണ്. ഇവർ രണ്ടുപേരും
അതിൻ്റെ ചടങ്ങിലുള്ള വിഷയം അച്ചടിയുടെ അതിജീവനം ഡിജിറ്റൽ കാലഘട്ടത്തിൽ എന്നുള്ളതാണ്. ഇന്നത്തെ നമ്മളുടെ ഈ മീറ്റിങ്ങിൻ്റെ മീറ്റിംഗ് ഐ ഡി സൂം മീറ്റിംഗ് ഐ ഡി തന്നെയാണ് ഈ ഒരാഴ്ച മുഴുവനുള്ള എല്ലാ മീറ്റിങ്ങുകളിലും ഉള്ളത്. ഇന്ന് പങ്കെടുത്തിട്ടുള്ള എല്ലാവരും തന്നെ അത് കൂടുതൽ സഹപ്രവർത്തകരെയും കൂട്ടി നാളെ ഈ മുതലുള്ള എല്ലാ വെബിനാറുകളിലും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നാളത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ രാജീവ് ഉപ്പത്താണ്. നാളത്തെ പരിപാടികൾ മൊത്തം കോർഡിനേറ്റ് ചെയ്ത് ഈ പ്രഭാഷകരെയൊക്കെ സംഘടിപ്പിച്ച് ഉള്ളത് എറണാകുളം ജില്ലാ പ്രസിഡന്റും പ്രിന്റേഴ്സ് വോയിസിന്റെ എഡിറ്ററുമായിട്ടുള്ള ശ്രീ ബിനു പോർ അവർകളാണ്. എല്ലാവരുടെയും ഒരു സജീവ സാന്നിധ്യം തുടർ മീറ്റിങ്ങുകളിലേക്ക് പ്രതീക്ഷിക്കുന്നു. നമ്മളുടെ ഇന്നത്തെ ഈ മീറ്റിങ്ങിന്റെ ലൈവ് സ്ട്രീമിംഗിൽ യൂട്യൂബിലുണ്ട്. അതിന്റെ ലിങ്ക് ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നീടും അത് ഇപ്പോൾ കാണാൻ പറ്റാത്തവർക്ക് പിന്നീടും കാണാൻ അവസരമുണ്ടായിരിക്കുന്നതാണ്. ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. ചടങ്ങിന്റെ അവസാന ദേശീയ ഗാനം. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കള വംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ചല ജലധി തരംഗ തവ ശുഭനാമേ ജാഗേ തവ ശുഭ ആശിഷ മാഗേ ഗാഹേ തവ ജയ ഗാഥ ജനഗണ മംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത ജയ ഹേ ജയ ഹേ ജയ ഹേ എല്ലാവർക്കും നന്ദി. ഈ പരിപാടിയുടെ സാങ്കേതിക നിർവഹണം പൂർണ്ണമായി നിർവഹിച്ചത് കേരള പ്രിന്റേഴ്സ് അസോസിയേഷന്റെ പെരുമ്പാവൂർ മേഖലാ പ്രസിഡന്റ് ശ്രീ ബിജു അല്ലപ്രയാണ്. ലാസ്റ്റ് നടന്ന NIP നാഷണൽ അക്കാഡമി നാഷണൽ എക്സലൻസ് ഫോർ പ്രിന്റ് അവാർഡ് ജേതാവ് കൂടിയാണ് ശ്രീ ബിജു അല്ലപ്ര. അദ്ദേഹത്തിനുള്ള പ്രത്യേകം നന്ദി കൂടി രേഖപ്പെടുത്തുന്നു. ഇനി ഒരു സീറോ അവർ ആണ്, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാവുന്നതാണ്. സൗഹൃദ സംഭാഷണങ്ങളും യോഗ നടപടികളും അവസാനിച്ചു. ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കാവുന്നതാണ്. ഒന്നുമില്ല, എല്ലാം വളരെ ഗംഭീരമായിട്ട് നടത്തി, വളരെ ഫാൾട്ട് ഫ്രീ ആയിട്ട് വളരെ നന്നായിട്ട് നടന്നു. അതെ, ആ പിന്നെ ആ ബിജു അല്ലപ്രയ്ക്ക് ഒരു ഒരു പ്രത്യേക താങ്ക്സ് കൂടെ, കാരണം വളരെ യാതൊരു ഡിസ്റ്റർബും ഇല്ലായിരുന്നു, വളരെ അറേഞ്ച് ചെയ്തു. പിന്നെ തന്നെയല്ല സാനു, നാളെ മുതലുള്ള എല്ലാ പരിപാടികളിലും നമ്മളെ മെമ്പർമാരെ പ്രത്യേകമായിട്ട് ജില്ലാ പ്രസിഡന്റുമാരെ ഒന്ന് വിളിച്ചൊന്ന് ഇതാക്കണം. കാരണം നല്ല പ്രോഗ്രാം 5-6 പരമാവധി ആൾക്കാർ അതിൽ പങ്കെടുക്കണം. തന്നെ എല്ലാ ദിവസത്തെ പിന്നെ വെബിനാറുകളും ഒന്നും മോശമല്ല, ഒന്നിനൊന്നിനും മെച്ചമാണ്. പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി എല്ലാ ജില്ലകളെ ഒന്നുകൂടെ ഒന്ന് ജനറൽ സെക്രട്ടറിയെ പറഞ്ഞൊന്ന് വിളിപ്പിക്കാം. KMP രാജേഷ് സാർ, രണ്ടു വചനം സംസാരിക്കാമോ? നമസ്കാരം. വളരെ അധികം വളരെ ഗംഭീരമായ പ്രൗഢ ഗംഭീരമായ പ്രോഗ്രാം ആയിരുന്നു. തീർച്ചയായിട്ടും ആദ്യം പറയേണ്ടത് ടെക്നിക്കൽ അസിസ്റ്റൻസ് എന്ന രീതിയിൽ വളരെയധികം ഭംഗിയായിരുന്നു. പിന്നെ നമ്മുടെ അനായത് സാറിന് എന്നത്തെ പോലെ വളരെ ഭംഗിയുമായി അദ്ദേഹം സംസാരിച്ചു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നമ്മൾ അദ്ദേഹം പറയാം, അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനാവാൻ പറ്റാത്ത സങ്കടം എനിക്കുണ്ട്. വളരെ ഭംഗിയായി അദ്ദേഹം സംസാരിച്ചു. പിന്നെ KPA എല്ലാവിധ അഭിവാദ്യങ്ങളും. ഇങ്ങനൊരു സംഭവം ഉരുത്തിരിഞ്ഞ് വന്നതിനും തീർച്ചയായിട്ടും ഈ പറഞ്ഞ പരിപാടി നടത്തുന്നതിനും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു, എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾ നേരുന്നു. എന്താവശ്യമാണെങ്കിലും തീർച്ചയായിട്ടും ബന്ധപ്പെടണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു. പങ്കെടുക്കുന്നുണ്ടെങ്കിൽ KMP അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടന. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എനിക്കിതിൽ ഏറ്റവും വളരെ അതിശയം തോന്നിയത് അതിലുപരി സന്തോഷവും
ഇങ്ങനൊരു ഐഡിയ കൊണ്ടുവരാൻ കഴിഞ്ഞത് വളരെ വിലപ്പെട്ടതാണ്. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോ അനേജ് സാർ പറഞ്ഞതുപോലെ പ്രിന്റിങ്ങിനെ ഒരുമാതിരി അവഗണിച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ കാണുന്നത്. ആ സാഹചര്യത്തിൽ തന്നെ ഇങ്ങനൊരു ഐഡിയ കൊണ്ടുവരും, ഒരാഴ്ച അതിനുവേണ്ടി നമ്മുടെ പ്രിന്റേഴ്സ് ചെലവഴിക്കുകയും, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു സംരംഭമാണ് ഇത്. കണ്ട് പലർക്കും ഇതൊരു പാഠമായിരിക്കും. ഇത്തരത്തിൽ ചെയ്യുന്നത് കൊണ്ട് ഉള്ളൊരു ഗുണം എന്ന് പറയുന്നത് പലരും ഇതിനെ ഒന്ന് നോക്കാൻ അല്ലെങ്കിൽ ഇതിനെ ഒന്ന് ശ്രദ്ധിക്കാൻ തീർച്ചയായിട്ടും അതിനൊരു അവസരം കിട്ടും. അതല്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ സുരേഷ് സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ഗവൺമെന്റും മാറി മാറി നമ്മളെ ചവിട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിലൊരു വ്യത്യാസം വരണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് ഇതുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ വേണം. അനേജ് സാർ പറഞ്ഞ ഏറ്റവും വലിയ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ വൃക്ഷത്തിന്റെ കാര്യമാണ്. പലർക്കും വലിയ സംശയമുള്ള ഒരു സാധനമാണ് അത്, പേപ്പർ ഉണ്ടാക്കുമ്പോൾ വനം നഷ്ടപ്പെടും അല്ലെങ്കിൽ മരങ്ങൾ നഷ്ടപ്പെടും എന്നുള്ളൊരു മിഥ്യാധാരണ എല്ലാവർക്കും തന്നെ ഉണ്ട്. നമ്മളിപ്പോ എവിടെ ആരോട് പറഞ്ഞാലും ഇതിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷെ അത് അങ്ങനെ അല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു ചുമതല ഇതുകൊണ്ട് ഉപജീവനം നടത്തുന്ന നമുക്ക് തന്നെയാണ്. അത് നമ്മൾ തന്നെയാണ് എങ്ങനെയും ഇത് ജനത്തിന്റെ ചെവികളിലും അതേപോലെ തന്നെ ഭരണാധികാരികളെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അതിൻ്റെ ഒരു ആവശ്യകത പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. നമുക്ക് വേണ്ടി മറ്റാരും തന്നെ ഇത് ചെയ്യാനില്ല. എല്ലാവർക്കും കാശുണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത അല്ലാണ്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യത്തിലേക്ക് ആരും തന്നെ എത്തി നോക്കുന്നില്ല. ഇപ്പോ മീഡിയ വഴി വായിക്കുന്നുണ്ട്, അറിവ് പകരുന്നുണ്ട് എങ്കിൽ തന്നെ പുസ്തകം വായിച്ച് കിട്ടുന്ന ഒരു നമ്മുടെ മനസ്സിലേക്ക് കയറുന്ന അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ വരുന്ന പ്രാധാന്യം നമ്മള് ലാപ്ടോപ്പ് വഴിയോ അല്ലെങ്കിൽ മൊബൈൽ ഇ ബുക്ക് വഴിയോ ഒന്നും വായിച്ചാൽ കിട്ടില്ല. അത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നമ്മൾ പല കാര്യങ്ങൾ വായിച്ചു പോകുന്നതിന്റെ കൂടെ വായിച്ചു പോകുന്നു എന്നല്ലാണ്ട് പുസ്തകം തുറന്ന് വായിച്ച് കിട്ടുന്ന ഒരു പ്രാധാന്യം മറ്റേതിന് കിട്ടത്തില്ല, ഡിജിറ്റലിന് കിട്ടില്ല. അത് എന്തായാലും കാലം തെളിയിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഈ സംരംഭം കെ പി യുടെ ഈ സംരംഭം അതിഗംഭീരമാണ്, അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. ഈ ഇതിന്റെ ഐഡിയ കൊണ്ടുവന്ന നമ്മുടെ ഇടുക്കി അവിടുത്തെ പ്രസിഡന്റാണെന്നാണ് പറഞ്ഞത്. അത് വളരെ നല്ല ഐഡിയ, വളരെ വളരെ സന്തോഷമുണ്ട്. അനേജ് സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അനേജ് സാറ് വളരെ ഗംഭീരമായിട്ട് പറഞ്ഞു, കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞു, ഒരുപാട് അറിവ് കിട്ടി, വളരെ സന്തോഷമുണ്ട്. എല്ലാ കെ പി യുടെ ഭാരവാഹികൾക്കും നന്ദി. പറയൂ സാറേ. ബിജു സാറേ പറയൂ. ബിജു ബിജു പോയിന്നു, ബിജുനെ കാണുന്നില്ല. വേറെ ആരെങ്കിലും കെ എം പി യുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായിരുന്നു. വേണിച്ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല, കാണുന്നില്ല. ഹലോ 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 പറയൂ. ഹലോ ഹലോ അനിൽ സമ്രാട്ട്, അത് ശ്രീകണ്ഠൻ ചേട്ടനാണോ? ഹലോ ആരാണ്? ഹലോ പറയൂ പറയൂ. ഹലോ, അച്ചടിയുടെ ഈ പ്രതിസന്ധി കാലഘട്ടത്തിന് ഒരു സംഘടിത കെ പി യുടെ സംസ്ഥാന ഭാരവാഹികളെയും അതുപോലെ തന്നെ പ്രൊഫസർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ സാറേയും തൃശ്ശൂർ കലാ കമ്മിറ്റി എല്ലാവിധ അഭിവാദ്യങ്ങളിൽ നിന്ന് അറിയിക്കുക. കാരണം പ്രിന്റിംഗ് അതുപോലെ പേപ്പർസിനെ കുറിച്ച് വിശദമായി സംസാരിക്കുന്നതിന് നമുക്ക് ഏറ്റവും മികച്ച പണ്ഡിതനെ ലഭിച്ചു എന്നുള്ളത് കെ പി യോട് സംസ്ഥാന തലത്തിൽ അഭിമാനിക്കാവുന്ന ഒരു കാര്യമായി എനിക്ക് തോന്നുന്നു. പ്രിന്റിംഗ് മേഖലയിൽ ഇനിയും പുസ്തകങ്ങൾ മരിച്ചിട്ടില്ല, അങ്ങനെ മരിച്ചിട്ടില്ല എന്ന ഒരു മുദ്രാവാക്യം മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ശക്തമായി മുന്നോട്ട് പോകുമെന്ന ഒരു സന്ദേശം കൂടിയാണ് ഈ സെമിനാർ നൽകുന്നത് എന്നുള്ള അഭിപ്രായം കൂടി അറിയിക്കുന്നു. സംസാരിച്ച ആളുടെ പേരും സ്ഥലവും കൂടി പറയാണി നന്നായിരുന്നു. അനിൽ കുമാർ, സാമ്രാട്ട് പ്രസ് തൃശൂർ. അനിൽ കുമാർ, യെസ് യെസ്, തൃശൂർ മേഖലാ പ്രസിഡന്റ്. ഹലോ ഹലോ, സെക്രട്ടറി. വേറെ ആരെങ്കിലും സംസാരിക്കാൻ താല്പര്യമായിട്ടുണ്ടെങ്കിൽ സംസാരിക്കാം. ചേട്ടാ കവിത വല്ലതും ചൊല്ലാൻ തയ്യാറാണോ? ഉറങ്ങിപ്പോയാ
സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല ബിനു. ബിനു സൗണ്ട് വരുന്നില്ല. പണ്ടേ അങ്ങനെയാ സൗണ്ട് പുറത്തു വരില്ല. കേൾക്കാമോ? ഓക്കെ, നമസ്കാരം നമസ്കാരം സുരേഷ് സാറെ. ഓക്കെ, വളരെ നല്ല പ്രോഗ്രാമായിരുന്നു. ഞാൻ വർക്ക് ചെയ്തു ഈ കൊറോണ കാലത്ത്, നമ്മൾ ഈ ചെറുതായിരുന്നു ഇപ്പൊ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഈ പുസ്തകം കിട്ടുന്ന സമയമാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും സന്തോഷമുള്ള സമയം. ആ പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് മണത്ത് നോക്കി അതിൻ്റെ അത് ഏറ്റവും ആ വർഷത്തെ അധ്യയന വർഷത്തെ ഏറ്റവും മനോഹരമായ ഒരു ഇതാണ് സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം. അതൊരിക്കലും എനിക്ക് ഈ തലമുറയ്ക്കൊക്കെ അത് പുതിയ സ്കൂളിലൊക്കെ ചേർന്ന കുട്ടികൾക്കൊക്കെ മിസ് ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അച്ചടി തന്നെയാണ് നമുക്ക് എല്ലാവർക്കും നല്ലത്, സമൂഹത്തിനും നല്ലത്. ഈ ആശയം ഉയർത്തിക്കൊണ്ട് ഈ ഒരാഴ്ച നമുക്ക് സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലുള്ള ആളുകളിലേക്കും നമുക്ക് ഈ ആശയം നല്ല രീതിയിൽ എത്തിക്കുവാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. കെ എം പിയുടെ ബിജു ജോസ് സാർ എത്തിയിട്ടുണ്ട്. സാറെ സംസാരിക്കാമോ? അല്ല, ഇത് യോഗം കഴിഞ്ഞ് പിരിച്ചു കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ പറഞ്ഞാണോ? അല്ല, നിങ്ങളെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കാം. ഞാനത് യക്ഷഗാനം കഴിഞ്ഞപ്പോ ബിജു അലപ്രയ്ക്ക് നന്ദി പറഞ്ഞു. ഞാൻ ഗോവം പറഞ്ഞു, നിങ്ങൾ എന്റെ ബാത്റൂം പോയി പറഞ്ഞു. ഇല്ല, ബാത്റൂം പോയത് ലിക്കത്തില്ല. സുരേഷ് സാറെ വേറെ എന്തിനാ പോയത്? സുരേഷ് സാറെ ഏതായാലും എല്ലാ ഭാരവാഹികളും വളരെ വളരെ കൺവാലും ചെയ്യുന്ന കാര്യമാണ്. വളരെ നന്നായി നടത്തിയ ഒരു പ്രോഗ്രാം, വളരെ വെൽ ഓർഗനൈസ്ഡ്, വളരെ ഇൻഫോർമേറ്റീവ്. അനായത് സാർ